أعوذ بالله من همزات الشياطين أعوذ بالله من أن يحضرون أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة بسم الله خير الأسماء في الأرض والسماء الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون صدق الله العلي العظيم وأنت يا حي يا قيوم لم تنمي أدعوك ربي حزينا هائما قلقا فارحم بكائي بها في البيت والحرم إن كان جودك لا يرجوه سفهي فمن يجود على العسين بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم توحید کی امانت سینوں میں ہے ہمارے توحید کی امانت سینوں میں ہے ہمارے آسان نہیں مٹانا نام و نشان ہمارا چینو عرب ہمارا ہندو ستان ہمارا مسلم ہے ہی وطن ہے سارا جہاں ہمارا اے گلستان اندلس وہ دن ہے یاد تجھ کو تیری لالیوں میں جب آشیاں ہمارا
അനുഗ്രഹീതമായ ഈ ഉറൂസിന്റെ സമാപന ദിവസത്തെ ഈ ഇൽമിന്റെ മജ്‌ലിസിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ നാസർ മാസ്റ്റർ അവർഗളെ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സർവശക്തി പ്രപഞ്ച പരിപാലകൻ, സർവോപരി ഈ നിഅമത്തുകൾ നമുക്കെല്ലാം നൽകിയവനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമായി ഈ ഒരുമിച്ച് കൂടലിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നിങ്ങളെല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു നമ്മിൽ നിന്ന് ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ച എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മോട് നിരന്തരമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ശാരീരികമായി മാനസികമായി ഈ ഇരിക്കുന്ന നാം ഓരോരുത്തരും എന്തൊക്കെ വേദനകൾ അനുഭവിക്കുന്നുണ്ടോ എല്ലാം അല്ലാഹു തആല നമ്മിൽ നിന്ന് ദൂരീകരിക്കട്ടെ. കാമിലായ മുഅ്മിനായി ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, എന്തിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നതും വാഴ്വ് പറയുന്നതും മഹാന്മാരെ അനുസ്മരിക്കുന്നതും എന്ന കാര്യമാണ് ഒരല്പസമയം ഞാൻ സംസാരിക്കുന്നത്. രണ്ട് കാരണങ്ങളാണ് ഞാൻ എന്റെ ഈ സംസാരത്തിൽ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ഈ മഹാന്മാരെ മാതൃകയാക്കി നമ്മുടെ നിത്യജീവിതത്തിലെ ഇബാദത്തുകളിൽ ശക്തി ഉണ്ടാക്കുക. രണ്ട്, അള്ളാഹുവിലേക്ക് ഇബാദത്തുകൾ കൊണ്ട് തഖ്‌വ കൊണ്ട് അടുത്ത ഈ മഹാരഥന്മാർ, ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മളൊക്കെ അവരെ ഇഷ്ടപ്പെട്ടവരായിരുന്നു, അവരെ ഓർത്തവരായിരുന്നു, അവർക്ക് വേണ്ടി അവരെ അനുസ്മരിച്ചവരായിരുന്നു എന്നതുകൊണ്ട് നമ്മെ കൈപിടിച്ച് അവർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഞാൻ ഇവിടെ സംസാരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഏതൊരാൾക്കും അറിയാം, ഈ ലോകത്ത് ജീവിക്കാൻ അല്ലാഹു തആല അവസരം നൽകിയ നാം ഓരോരുത്തരുടെയും ലക്ഷ്യം അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന മരണം മുതൽ ഉള്ള ജീവിതത്തിൽ രക്ഷ നേടുക എന്നതാണ്. ഐഹിക ലോകത്തെ വിജയങ്ങളോ പരാജയങ്ങളോ ഒരു വിശ്വാസിയെ മാനസികമായി സ്വാധീനിക്കുവാനും അതാണ് എന്റെ വിജയപരാജയങ്ങൾ എന്ന് തീരുമാനിക്കപ്പെടാനും ഒരിക്കലും പാടില്ലാത്തതാണ്. മറിച്ച്, ഈ ലോകത്തുള്ള ജീവിതം നഷ്ടമാകട്ടെ, രക്ഷയാകട്ടെ, വിജയമാകട്ടെ, ദുഃഖമാകട്ടെ, സന്താപമാവട്ടെ, സന്തോഷമാകട്ടെ, എന്താണെങ്കിലും ആഖിറത്തിൽ മരണത്തോടുകൂടെ അനുഭവിക്കുന്ന ജീവിതത്തിൽ സുരക്ഷിതരായി വിജയികളായി നാം മാറണം എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും അഭിലാഷം. ഭൗതികമായ ചില കാരണങ്ങളാൽ, നമ്മുടെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങളാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്കങ്ങ് തുളച്ചു കയറുന്നില്ല എന്നത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. കയറണമെങ്കിൽ വലിയ പണിയാണ്. പുറന്തൊലിയായിട്ടുള്ള കാര്യങ്ങളെ ആസ്വദിക്കുകയും
അതിന്റെ ഒരു മധുരത്തിൽ ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന സ്വഭാവക്കാരായ നമുക്ക് ഒരല്പസമയം ആ ഒരു അള്ളാഹുവിന്റെ ചിന്തയിലേക്ക് എത്തുവാൻ സാധ്യമാകും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവിടെ നമ്മെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ അമലുകൾ തന്നെ. സൽകർമ്മങ്ങൾ എങ്ങനെയുള്ള കർമ്മങ്ങൾ? അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്ത സൽകർമ്മങ്ങൾ, അതിൽ ഒരു കലർപ്പുമില്ല, പൂർണ്ണമായും അത് ശുദ്ധമാണ്. സയ്യിദുന അബൂ റളിയല്ലാഹു തആല അൻഹു നബിയോടുകൂടെ സദാസമയവും ജീവിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തി നമ്മിലേക്ക് എത്തിച്ചു തന്ന വലിയ മഹാ ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നാളെ ആഖിറത്തിൽ ലോകത്തുള്ള മനുഷ്യരെല്ലാവരും എത്തുമ്പോൾ ആരായിരിക്കും നബിയെ അങ്ങയുടെ ശുപാർശക്കർഹരാകുന്ന ആളുകൾ? ആരുടെ കൈയാണ് നബിയെ അങ്ങ് പിടിക്കുക? പരലോകത്തെ വിഹ്വലതയിൽ ഒരു ചാണകലെ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ തപിക്കുന്ന ചൂടിന്റെ പ്രയാസത്തിൽ നബിയെ ആരെയാണ് അങ്ങ് രക്ഷപ്പെടുത്തുക എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂലതിനെ തിരിച്ചു മറുപടി നൽകി അബൂ ഹുറൈറ, നിന്നോട് എന്നോട് നീ ഈ ചോദ്യം ചോദിച്ചത് എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം സാധാരണ അറിവ് നേടാൻ വേണ്ടി എന്റെ കൂടെ നിൽക്കുന്ന നിങ്ങൾ ഇതെന്നോട് ചോദിച്ചതെനിക്ക് വലിയ സന്തോഷമായി അബൂ ഹുറൈറ, അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു, നാളെ എന്റെ ശുപാർശ കൊണ്ട് വിജയിയാകുന്നത് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരാളാണ്. നമ്മളൊക്കെ കരുതും നമ്മളൊക്കെ അതിൽ പെട്ടതാണ്, കാരണം നമ്മളത് പറയുന്നവരാണല്ലോ. അതിനോട് ചേർത്തിട്ടല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാലിസം മിൻ ഖൽബിഹി, ഹൃദയത്തിന്റെ മുമ്പിൽ സൃഷ്ടാവായ അല്ലാഹുവിനെ മാത്രം സ്വീകരിച്ച് പടച്ച തമ്പുരാന്റെ ഈമാനിന്റെ ശക്തിയിൽ ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുള്ളത് അവർക്കാണ് നാളെ പരലോകത്തിന്റെ ശുപാർശ കൊണ്ട് വിജയിക്കാൻ കഴിയുക എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇവിടെയാണ് നമ്മളൊക്കെ പെടുക, ഇവിടെയാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ ഈമാനിന്റെ ശക്തി പരീക്ഷിക്കപ്പെടുക, ഇവിടെയാണ് നമ്മൾ അല്ലാഹുവിന് വേണ്ടി അമൽ ചെയ്യുന്നവരാണോ എന്ന് സ്വയം വിലയിരുത്തുവാൻ സാധ്യമാവുക. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. യുവാവിന്റെ തലമുടിയിൽ, യുവാക്കളുടെ വസ്ത്രത്തിൽ, യുവാക്കളുടെ സംസാരങ്ങളിൽ, സ്വഭാവങ്ങളിൽ അവരെന്തിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? അവരാരെയാണ് അനുകരിച്ചു കൊണ്ടിരിക്കുന്നത്? നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവിടെ വക്താവാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ, മുഅ്മിനാണ് നീ എന്ന് വിളംബരം ചെയ്യുന്നുണ്ടല്ലോ, റൂസിന്റെ മജ്ലിസിൽ വന്ന് അലിയുൽ കൂഫി തങ്ങളുടെ മജ്ലിസിൽ വന്ന് ഇരിക്കുന്നുണ്ടല്ലോ, നാളെ ഇവിടെ നിന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികൾ ഭക്ഷണം വാങ്ങിയിട്ട് അതിൽ ബറക്കത്തെടുക്കുമ്പോ നീയും അതിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് ഇതുകൊണ്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. എന്റെ രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളെക്കുറിച്ചും നിങ്ങളുടെ അനുജനെക്കുറിച്ചും നിങ്ങളുടെ പെങ്ങളെക്കുറിച്ചും എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ പെൺകുട്ടികളെക്കുറിച്ചും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ഖാലിസം മിൻ ഖൽബിഹി, ഹൃദയത്തിന്റെ ഉള്ളിൽ പൂർണ്ണമായും പടച്ചവന് വേണ്ടി അത് പറയുന്ന ആളുകളാണോ അവർ?
ഞാൻ ഉദാഹരണം പറയാം. പെരുന്നാള് കഴിഞ്ഞ് പെരുന്നാളിന്റെ അന്ന് പള്ളിയിലേക്ക് വരുന്ന ചെറുപ്പക്കാരെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ആളുകളെ അഭിനന്ദിക്കുകയും പല ആളുണ്ട് ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്തു. കാരണം എന്താണെന്നറിയോ, ഈ ചെറിയ പെരുന്നാൾ എല്ലാ ചെറുപ്പക്കാർക്കും നല്ല താടിയൊക്കെ വന്നിരിക്കുന്നു. കണ്ണൂർ വെച്ചിരുന്നോന്ന് എനിക്കറിയില്ല. ഒരു പ്രത്യേക സ്റ്റൈല് താടിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു റമദാനിൽ ഉസ്താദന്മാരൊക്കെ വാള് പറഞ്ഞതുകൊണ്ട് ഞാനൊക്കെ എന്റെ പള്ളിയിൽ റമദാനിൽ എല്ലാ ദിവസവും നൂറിന് ശേഷം തന്നെ വാള് പറയും. അപ്പൊ അതൊക്കെ കേട്ട് മനുഷ്യന്മാരൊക്കെ നന്നാവാൻ തീരുമാനിക്കാന്നാണ് വിചാരിച്ചത്. പെരുന്നാള് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു കല്യാണം ഉണ്ടായി. അതിലിങ്ങനെ പോയപ്പോ ഒരു പുതിയാപ്പിള നല്ല പാന്റും കോട്ടൊക്കെ ഇട്ട് ഒരു കൂളിംഗ് ഗ്ലാസും കൂടെ ഫിറ്റ് ചെയ്ത് ഉഷാറായി വന്നിട്ടുണ്ട്. ഈ പുതിയാപ്പിളയുടെ കൂടെ ഒരു 25 ചെറുപ്പക്കാർ. ഒരുപക്ഷെ ഇവിടെ അതുപോലെയുള്ള കാഴ്ച കാണാൻ കഴിയില്ല. ഞാൻ മലപ്പുറം ജില്ലയിൽ പങ്കെടുത്ത കല്യാണമായതുകൊണ്ട് നിങ്ങൾ ആരും അതിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്, ഒരു 10-25 ചെറുപ്പക്കാർ, അവരിങ്ങനെ ഒരു കറുത്ത ഷർട്ട് അതുപോലെ ഒരു പ്രത്യേക തുണി. 10-16 വയസ്സായ കുട്ടികളൊക്കെ ഈ മുണ്ട് മടക്കി കുത്തിയിരിക്കുകയാണ്. ഒരു കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ഇവരൊക്കെ എവിടെ നിന്നോ ഇറങ്ങി വന്നതുപോലെ ഒരു പ്രത്യേക സ്റ്റൈൽ. അപ്പൊ എനിക്കിത് കണ്ടപ്പോ ഒരു ഭയങ്കര ഒരു അസ്വസ്ഥത ഇങ്ങനെ തോന്നിയത്. എല്ലാവരും ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതിന്റെ മുൻപ് കൂടെയുള്ള ഒരാളോട് ഞാൻ അങ്ങനെ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ഒരു സ്റ്റൈല്? അപ്പോഴാണ് അയാൾ അവിടെ ഇറങ്ങി ഇപ്പോഴിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയെ കുറിച്ചും. 25 മുസ്ലിം ചെറുപ്പക്കാരെയാണ് ഞാൻ കണ്ടത്. അതിനല്ലാത്ത ഒരാളില്ല. ആ ചെറുപ്പക്കാർ സ്വീകരിക്കാൻ ഈ വസ്ത്രം സ്വീകരിക്കാനുള്ള കാരണത്തെക്കുറിച്ചും അവരുടെ മുഖത്തുള്ള ദാടിയെക്കുറിച്ചൊക്കെ അപ്പോ അവര് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതാണ് നമ്മുടെ ഒരു രീതി, നമ്മുടെ ഒരു സ്വഭാവം. കറുത്ത ഷർട്ട് ഇടുന്നത് കുഴപ്പമുള്ള കേസാണോ? അല്ല. മുണ്ടെടുക്കുന്നത് തെറ്റാണോ? അല്ല. താടി വെക്കൽ തെറ്റല്ല എന്ന് മാത്രമല്ല, വെക്കണം, അത് സുന്നത്താണെന്നാണ് പറയുന്നത്. പക്ഷേ ഖാലിസം മിൻ ഖൽബിഹി, എന്റെ റബ്ബേ നിനക്ക് വേണ്ടി ഞാനിത് ചെയ്യുന്നു, നിനക്ക് വേണ്ടി ഞാൻ വസ്ത്രം ധരിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ എന്റെ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നതിന്റെ പകരം ഏതോ സിനിമയിൽ കാണുന്നത് അനുകരിക്കാൻ താല്പര്യപ്പെടുന്ന 15, 16, 25 വയസ്സായ ചെറുപ്പക്കാരാ, അതുപോലെയുള്ള വസ്ത്രങ്ങൾ ടെക്സ്റ്റൈൽസുകളിൽ പോയി എടുക്കുന്ന ചെറുപ്പക്കാരികളെ, ഈമാനിന്റെ ശക്തിയില്ലായ്മ കൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ വിഭാഗത്തിൽ നമുക്ക് എത്ര ആളുകൾക്ക് ഉൾപ്പെടാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഖാലിസം മിൻ ഖൽബി, അവർക്കേ കിട്ടുള്ളൂ എൻ ബാർഷ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? നീ നിന്റെ കൺമുമ്പിൽ അള്ളാഹുവിനെ കാണുന്നത് പോലെ പടച്ചവന് വേണ്ടി ചെയ്യുക, അള്ളാഹുക്ക് വേണ്ടി ചെയ്യുക. ഇതേ പരലോകത്തിന് നമ്മെ രക്ഷിക്കുവാനുണ്ടാവുകയുള്ളൂ. ആരെങ്കിലും പറയാൻ ചെയ്തത് കൊണ്ടായില്ല, ആരുടെയെങ്കിലും അടുക്കൽ പ്രശസ്തിക്ക് വേണ്ടിയായില്ല, ഭാര്യ കാണുന്നുണ്ടല്ലോ എന്നത് പരിഗണിച്ചാലായില്ല, മക്കൾ ഞാൻ നോമ്പ് നോറ്റില്ലെങ്കിൽ എന്ത് പറയും, എന്റെ അടുക്കൽ പിരിവിന് വന്നവർ ഞാൻ കൊടുത്തില്ലെങ്കിൽ എന്ത് വിചാരിക്കും? ഇതുകൊണ്ട് യാതൊരു നേട്ടവും അവർക്കുണ്ടാവുകയില്ല. അള്ളാഹുവിന് വേണ്ടി മാത്രം. അള്ളാഹു അങ്ങനെയുള്ള ഒരു ഹൃദയം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസയുജന്നബുഹൽ അത്ഖ അല്ലദീ യുഇതി മാലഹു യതസക്ക വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സ ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യർള. നമ്മൾ സാധാരണ ഓതുന്ന ഖുർആനിലെ ഒരു ഭാഗമാണ്.
അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിലെ ഒരു സമ്പന്നനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. സ്വന്തം കീശയിൽ നിന്ന് പണമെടുത്തുകൊണ്ട് പാവപ്പെട്ട അടിമകളെ ബഹുമാനപ്പെട്ടവർ മോചിപ്പിക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളെ മോചിപ്പിച്ചുവല്ലോ, അതാരാണ്? സയ്യിദുനാ ബിലാൽ. വലിയ പണം കൊടുത്തിട്ടാ മോചിപ്പിച്ചു. ആളുകൾ പലതും പറഞ്ഞു. ചിലർ പറഞ്ഞു ബിലാലിനോട് എന്തോ കടപ്പാട് അബൂബക്കറിനുണ്ട്, അതുകൊണ്ടാണ്. വേറെ ചിലർ പറഞ്ഞു ആളുകൾക്കിടയിൽ പ്രസിദ്ധി കിട്ടാൻ വേണ്ടിയാണ്, ഇങ്ങനെ അടിമ വിമോചകനാണെന്ന് ആളുകൾ പറയാൻ വേണ്ടിയാണ്. ആരുടെയെങ്കിലും വായമൂടി കെട്ടാൻ കഴിയോ? നമുക്ക് കഴിയില്ലെങ്കിലും അല്ലാഹു തമ്പുരാൻ ആ പറയുന്ന ആളുകൾക്ക് വായടപ്പൻ മറുപടി നൽകി. അല്ലാഹുവിനെ നന്നായി സൂക്ഷിക്കുന്നയാളെ നരകത്തിൽ നിന്ന് നാം അകറ്റിക്കളയുന്നതാണ്. എന്താണ് ആ വ്യക്തി ചെയ്യുന്നത്? ധനം അല്ലാഹുവിന്റെ മാർഗത്തിൽ അയാൾ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധി നേടാൻ വേണ്ടിയാണ്. ആരെങ്കിലും പറയല്ല ദേഹത്തിന്റെ പരിഗണനയിലില്ല. വബാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ, ഒരാളിൽ നിന്നും ഒരു പ്രതിഫലവും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഉന്നതനായ അല്ലാഹുവിന്റെ പ്രീതിയല്ലാതെ. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ പ്രീതി മാത്രം. ഇങ്ങനെയുള്ള ഇബാദത്തുകൾ കൊണ്ടേ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയൂ, ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ചിന്തിച്ചു നോക്കും മുഅ്മിനീങ്ങളെ, നമ്മൾ അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നവരാണോ? എന്തുകൊണ്ടാണ് നമ്മൾ അലിയിൽ കൂപ്പിയെ ഓർക്കുന്നത്? അവരൊക്കെ ആബിദീങ്ങളായിരുന്നു. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും അവർ സുജൂദ് ചെയ്യുന്നവരായിരുന്നു എന്ന ഇബാദത്തിന്റെ ശക്തി അവർക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ടവരെ ഓർക്കുന്നത്. നമ്മുടെയൊക്കെ ഇബാദത്തിന് എന്ത് ശക്തി അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നമ്മുടെയൊക്കെ ഈമാൻ എന്ന് പറഞ്ഞാൽ ആവശ്യാനുസരണം നമ്മൾ ഹാങ്കറിൽ തൂക്കുന്ന കുപ്പായത്തെ പോലെയാണ്. ഞാൻ എന്റെ ഈമാനെ കുറിച്ച് പറഞ്ഞാന്ന് വിചാരിച്ചാൽ മതി അല്ലേ? വൈകുന്നേരം ഈ വാള് കഴിഞ്ഞു പോയാൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ കുപ്പായം എന്ത് ചെയ്യും? അഴിച്ചിട്ട് അത് നല്ല നിങ്ങൾ എവിടെയെങ്കിലും കൊളുത്തിട്ട് തൂക്കി വെക്കും എന്നതുപോലെയുള്ള ഈമാൻ. അൽ ഈമാനു സിർബാലു യുസർബിലുഹുല്ലാ, ഈമാൻ എന്നത് ഒരു കുപ്പായമാണ്. അല്ലാഹു തആല ആ കുപ്പായത്തെ മനുഷ്യരിൽ നിന്ന് ഊരിയെടുക്കുന്നതാണ്. പടച്ച റബ്ബ് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വന്തം ഒരു കാര്യം വരുമ്പോ അങ്ങനെ ആയിരിക്കുമല്ലോ. അവനവന്റെ ഒരു കാര്യം വന്നു. ഒരു സാധാരണ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കല്യാണമൊക്കെ കഴിച്ച ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് വിചാരിക്കും. അബൂദാബി ഒരു വിസ വന്നു. ഭാര്യയോട് അവൻ പറയാണ് ഒരു വിസ വന്നിട്ടുണ്ട്, ഹൗസ് ഡ്രൈവറുടെ വിസയാണ്, നല്ല ജോലിയാണ്, നല്ല സുഖമുള്ള ജോലിയാണ്, ഭാര്യയ്ക്ക് വലിയ സന്തോഷമായി, അൽഹംദുലില്ലാ, കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് കൊല്ലായി, നിങ്ങളൊന്ന് വിട്ടു നിൽക്കണമെന്ന് ഞാനും കുറെ കാലമായി ആഗ്രഹിക്കുന്നു അവളുടെ വക. അപ്പോഴും എന്റെ വക 100,000 rupees വേണം, വിസക്കും ടിക്കറ്റ് കൂടെ കൂടിയിട്ട് 100,000 rupees വേണം. അയ്യോ 100,000 rupees, 100,000 പോയിട്ട് ഒരു 10 rupees തന്നെ തികച്ചെടുക്കാനില്ല, പിന്നെ എങ്ങനെയാ 100,000? അപ്പോഴാണ് ഭർത്താവിന്റെ ഈമാൻ, ഭാര്യയുടെ ഈമാൻ, ഭർത്താവിന്റെ കൈകൾ അന്വേഷിക്കുന്നത്, പെണ്ണിന്റെ കൈകളെയാണ് അവിടെയുള്ള വളകൾ. കണ്ടോ നല്ല വളകള്. ഇത് നമുക്ക് ഒരു 4-5 എണ്ണം കൊണ്ടുപോയിട്ട് ആ സഹകരണ ബാങ്കിൽ പണയം വെച്ചാൽ നല്ല സൗകര്യമായിട്ട് 100,000 rupees കിട്ടും. ഞാൻ ഉറപ്പാണ് ഒരു 3 മാസം കൊണ്ട് ഞാൻ തിരിച്ചെടുത്തു തരാം. ഇതൊന്നും
ഈ പെരിങ്ങത്തൂരിലെ ചെറുപ്പക്കാർ പറയുന്ന കാര്യമല്ല. അവിടെയാണ് ഈമാനിന്റെ പരീക്ഷണം. അൽ ഈമാനു സിർബാലും പെണ്ണേ, നീ അതിന് അനുവദിക്കുകയാണെങ്കിൽ, ചെറുപ്പക്കാരാ പണയം വെച്ച പണവുമായി നീ വിദഗ്ധ കൊടുക്കുകയാണെങ്കില്, നീ ടിക്കറ്റിന് പലിശയുടെ പണം കൊടുക്കുകയാണെങ്കില്, നീ വീടുണ്ടാക്കാൻ പലിശപ്പണം എടുക്കുകയാണെങ്കിൽ, നീ കാർ വാങ്ങാൻ മാസം തോറും അടച്ചു കൊടുക്കുന്നത് പലിശയുടെ പണമാണെങ്കിൽ, നിന്റെ ഈമാനെ ഒരു കുപ്പായം പോലെ നീ ഊരി വെക്കുകയല്ലേ ചെറുപ്പക്കാരാ. പിന്നെ നമ്മളൊക്കെ മുമിനീങ്ങളാന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ടെന്ന് കാര്യം ന്യായം കിട്ടാം. എല്ലാവർക്കും ന്യായമുണ്ട്. എന്താ എല്ലാ വക്തും ഞാൻ പള്ളിയിൽ പോവാ, പള്ളിയിൽ ഞാനാണ് എല്ലാ വക്തിനും സുബൈക്ക് പോവാറുള്ളത് അല്ലേ. ആ വിഷയത്തിലൊരു തർക്കമല്ല, ഞാൻ എല്ലാ ജമാഅത്തിനും വരാറുണ്ട്, എല്ലാ വക്തിനും പോവാറുണ്ട്. പിന്നെ ഇത്യാദി കാര്യങ്ങളൊക്കെ വരും, പിന്നെ എന്താ ചെയ്യാ? ന്യായമാണ്. പിന്നെ വേറെ ന്യായം കൂടെ ഉണ്ട്, അതെല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ. എന്തൊരു നല്ല ന്യായം എന്നറിയോ പടച്ചവന്റെ മുമ്പിൽ എല്ലാരും ചെയ്യണ കാര്യം. ഞാനായിട്ട് നീ ഇപ്പൊ അത് വാങ്ങാതിരിക്കുക, അല്ലെങ്കിൽ ഞാനായിട്ട് പണയം വെക്കാതിരിക്കുക, ഞാനായിട്ട് ലോൺ അടക്കാതിരിക്കുക, ഞാനായിട്ട് തവണകൾ അടച്ചു കൊടുക്കാതിരിക്കുക, ഞാനായിട്ട് കാർ ഇതിന് വാങ്ങാതിരിക്കുക, അതെന്തിനാ? ന്യായം. അതാണ് അൽ ഈമാനു സിർബാൽ യുസർബിലുഹുല്ലാ ലാ യബ്നി ഹീന യബ്നി വഹുവ മുഅ്മിൻ വലാ യശ്രിബുൽ ഖംറ ഹീന യശ്രിബു വഹുവ മുഅ്മിൻ. അവന്റെ ഈമാൻ അവനാ തെറ്റുകൾ ചെയ്യുമ്പോ അവന്റെ ശരീരത്തിൽ നിന്ന് ഊരിപ്പോവുകയാണ്. നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഖിയാമത്ത് നാളാവുമ്പോണ്ടല്ലോ ഈ ഈമാനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത്, ഒരു തീക്കനൽ ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോ ഉരുകി, ആർക്കെങ്കിലും പിടിക്കാൻ കഴിയോ തീക്കനൽ? അതിന് സമാനാണ് ഈമാൻ. എന്താ പറഞ്ഞത്? എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ടെന്നല്ലേ. എന്നാൽ അല്ലാഹുവിന്റെ താക്കീത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അലൈക്കും അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണേ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണേ, അലൈക്കും അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണേ, ലായമറൂക്കും വൻ വല്ല ഇതഹ്തദൈതും, നിങ്ങൾക്ക് മാർഗം വ്യക്തമായി കഴിഞ്ഞാൽ പിഴച്ചുപോയ ഒരാൾ ഒരിക്കലും നിങ്ങളെ വഴിതെറ്റിക്കരുതേ. ന്യായപൂർവ്വം അവൻ നിങ്ങളെ ബാങ്കിലേക്ക് കൊണ്ടുപോകരുതേ, അവൻ നിങ്ങളെ കാർ മേടിക്കാൻ കൊണ്ടുപോകരുതേ, അവൻ നിങ്ങളെ പലിശക്ക് പണമെടുക്കാൻ കൊണ്ടുപോകരുതേ, അവൻ നിങ്ങളുടെ ഈമാൻ പണയം വെക്കാൻ കൊണ്ടുപോകരുതേ. ഇതൊക്കെയും നിങ്ങൾക്കിത് തെറ്റാണെന്ന് മനസ്സിലായാൽ. ഇങ്ങനെയുള്ള ഇബാദത്തുകളായിട്ടല്ലേ മുഅ്മിനീങ്ങളെ നമ്മളൊക്കെ നടക്കുന്നത്. അല്ലേ, നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ആമീൻ പറയൂ. അല്ലാഹു നമ്മയൊക്കെ നന്നാക്കി തരട്ടെ. എന്നിട്ട് ഈ ഈമാൻ കൊണ്ടാണോ പരലോകത്ത് ഞാനൊക്കെ രക്ഷപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ എന്താ പറഞ്ഞു മനസ്സിലായില്ലേ? ഇബാദത്ത് കൊണ്ടേ അല്ലാഹു തആല പരലോകത്ത് നമ്മെ രക്ഷപ്പെടുത്തുള്ളൂ. പക്ഷേ ഈ ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടുമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ഈ പാപഭംഗിലമായി ഒരൽപ്പം ചെറിയ ചെറിയ ഇബാദത്തിന്റെ ശക്തിയുണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മൾ, ഞാനും നിങ്ങളുമൊക്കെ ഇതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ വിമോചനാകും എന്നാണോ മുഅ്മിനെ പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷ തൽക്കാലം വേണ്ട. ആർക്കുണ്ടായിരുന്നില്ല? നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയേണ്ടതില്ലല്ലോ. കാരത്തിന്റെ ശക്തി കാരണം കാലിന് നീര് വന്ന് വേദനിച്ച കാലി നബിയോട് പരാതി പറഞ്ഞ അത്രയും വലിയ ആബിദാണ് ദീപായ മുഹമ്മദ് മുസ്തഫ.
എന്ത് ഇബാദത്തിന്റെ മേഖലയുണ്ടോ അത് മുഴുവൻ നബിയെ പോലെ അനുഷ്ഠിച്ച മറ്റൊരാളുമില്ല. ആ നബി തിരുമേനി ഒരിക്കൽ സ്വഹാബികളോട് പറയാണ്, സ്വഹാബികളെ നിങ്ങളാരും നിങ്ങളുടെ അമലുകൾ കൊണ്ട് രക്ഷപ്പെടൂല്ല കേട്ടോ. എന്നിട്ടാണ് നമ്മളിതൊക്കെ പ്രതീക്ഷിക്കുന്നത്, ഓ ഞാൻ റൂസിൽ ഒക്കെ വന്നിരുന്ന് വാളൊക്കെ പറഞ്ഞ് ദുആക്ക് നടത്തിയിട്ട് പോയതുകൊണ്ട് പടച്ചോ രക്ഷപ്പെടും. പ്രതീക്ഷിക്കാനായിട്ടല്ല, ഇത് നിരുത്സാഹപ്പെടുത്താൻ പറയല്ല, ഇൻഷാല്ലാ നിങ്ങൾക്ക് അത് അവസാനം മനസ്സിലാവും. പക്ഷെ അതിനുള്ളവന് ആത്മവിശ്വാസം ഉണ്ടല്ലോ, നബിക്കുണ്ടായിരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ അമലുകൾ കൊണ്ട് രക്ഷപ്പെടൂല. സ്വഹാബികൾ ചോദിച്ചു, നബിയെ നിങ്ങൾ വലിയ ആബിദാണല്ലോ, നിങ്ങൾ രക്ഷപ്പെടോ. നിങ്ങൾ രക്ഷപ്പെടുമോ നബിയെ? നബി പറഞ്ഞു, ഇല്ല, ഞാനും രക്ഷപ്പെടുകയില്ല എന്റെ അമലി കൊണ്ട്. ഇല്ല അള്ളാഹു അന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും രക്ഷപ്പെടുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് നബി ഒരു പ്രതീക്ഷയും പറയുന്നറിയാം. നിങ്ങളുടെ അമലുകൾ തികയുന്നില്ല എന്നാ പറഞ്ഞത്, എന്റെ അമലുകൾ പോരാന്നാ പറയുന്നത്. എല്ലാവരും അങ്ങനെയാണ്, എല്ലാ മഹാന്മാരും അങ്ങനെയാണ് അല്ലേ? വലിയൊരു മഹാൻ നോക്കൂ നിങ്ങൾ, അത്ര വലിയ ഒരു ഈമാന്റെ പ്രതീകം വേറെ ആരാ ഉള്ളത് അല്ലേ? നമ്മളൊക്കെ ഒരൽപ്പം സ്ഥാനമാകുമ്പോഴേക്കഴേ, സ്ഥാനമൊന്നും വേണ്ട, സാധാരണക്കാരനാകുമ്പോഴേക്ക് നമ്മുടെയൊക്കെ വസ്ത്രം, നമ്മുടെയൊക്കെ രൂപം, നമ്മുടെയൊക്കെ വീട്, നമ്മുടെയൊക്കെ പെരുമാറ്റം, നമ്മുടെയൊക്കെ സ്റ്റാറ്റസ്, ഇതിന്റെയൊക്കെ അവസ്ഥ എന്താ? അതിനൊക്കെ മാതൃകയാണ്. ഈബിയായിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഫലസ്തീനിലേക്ക്, ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയതിന് ശേഷം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒരൊട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. കൂടെ ഒരു പരിചാരകനുണ്ട്, രണ്ടാളുകൾക്കും ഒരൊട്ടകേ ഉള്ളൂ. പറഞ്ഞു, രണ്ട് കിലോമീറ്റർ നീ, രണ്ട് കിലോമീറ്റർ ഞാൻ, അടുത്ത രണ്ട് കിലോമീറ്റർ നീ. അങ്ങനെ ഊഴം നിശ്ചയിച്ച് ഇങ്ങനെ പോവുകയാണ്. പോയി 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 ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എത്തുന്ന ആ ദിവസം ബഹുമാനപ്പെട്ട സ്വഹാബികളും അതുപോലെ അവിടെയുള്ള ക്രൈസ്തവരും ജൂതന്മാരും എല്ലാവരും ഉമർ തങ്ങളെ കാത്തുനിന്നു. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. ആരെയാ കാത്തു നിൽക്കുന്നത്? 30 ലക്ഷം ചതുരശ്രതയിൽ വിശാലതയുള്ള ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അജയ്യനായ അമരക്കാരനെ കാണാനുള്ള മോഹത്തോടുകൂടെ കാത്തു നിൽക്കുന്ന ഇവരിങ്ങനെ കാണുന്നത്, ഒരൊട്ടകപ്പുറത്ത് ഒരാളും കൂടെ നടന്ന് മറ്റൊരാളും ഇങ്ങനെ വരുന്നതാണ്. ദൂരം നോക്കിയപ്പോ ജൂതന്മാരും ക്രൈസ്തവരൊക്കെ വിചാരിച്ചു, ഒട്ടകപ്പുറത്തുള്ള ആള് ഉമർ തന്നെയായിരിക്കും, അമീറുൽ മുഅ്മിനീനായിരിക്കും, ഖലീഫയായിരിക്കും. അബൂ ഉബൈദത്തി കാര്യം മനസ്സിലായി, നടന്നു വരുന്നത് ഉമറാണ്, ഒട്ടകപ്പുറത്തുള്ളത് ഉമറിന്റെ പരിചാരകനാണ്. ഓ ഇവിടെ നിന്ന് ഓടിപ്പോയി, നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ ഓടിപ്പോകാം. നേരെ ഓടിപ്പോയി ഖലീഫയോട് സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മൊഹാനൊക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഒട്ടകപ്പുറത്ത് അദ്ദേഹം താഴെ ഇറങ്ങട്ടെ, നിങ്ങൾ മുകളിലേക്ക് കയറൂ. കണ്ണ് തുറിച്ചൊന്ന് നോക്കി, എന്താ ഗോപേദാ നീ പറഞ്ഞു പറഞ്ഞു മനസ്സിലായില്ല. പിന്നെ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ വസ്ത്രം വല്ലാതെ മുഷിഞ്ഞിരിക്കുന്നോ? ഖലീഫയെ കാണാൻ ആളുകൾ ഇങ്ങനെ പട്ടണത്തിൽ കാത്തു നിൽക്കുകയാണ്, നിങ്ങളുടെ ഈ വസ്ത്രമൊന്ന് മാറ്റിയാൽ നന്നാകുമായിരുന്നോ? പിന്നെ പറഞ്ഞു, നിങ്ങളുടെ ആ ചെരിപ്പുതെ എന്റെ കയ്യിൽ തരൂ, ഞാൻ പിടിക്കാം. അവിടുന്ന് ഉമർത്തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, അബൂ ഉബൈദാ, എന്താ നീ പറയുന്നത്? നമ്മളൊക്കെ ആരാ അബൂ ഉബൈദാ? നമ്മളൊക്കെ ആരാ
നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. അല്ലാഹു തആല ഇസ്ലാം കൊണ്ട് പ്രതാപം നൽകിയവരല്ലേ നമ്മൾ. നമ്മുടെ വസ്ത്രം കൊണ്ടല്ല, നമ്മുടെ ചെരുപ്പ് കൊണ്ടല്ല, നമ്മുടെ വാഹനം കൊണ്ടല്ല. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു ഇസ്ലാം കൊണ്ട് മഹത്വം നൽകിയവരല്ലേ നമ്മൾ. നമ്മൾ ആട്ടി ഓടിക്കപ്പെട്ടവരായിരുന്നു, നമ്മൾ അഭയാർത്ഥികളായിരുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കാനില്ലാത്തവരായിരുന്നു. എന്തിനാ അപ്പോൾ നീ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചിട്ട് അമീറുൽ മുഅ്മിനീൻ ആളുകൾക്കിടയിലേക്ക് നടന്നുപോയി. അപ്പോഴവർ കാണുന്നത് പറഞ്ഞാ തീരില്ല, അതൊരു വലിയ വിഷയം തന്നെയാണ്. നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കലും ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിലെ എന്റെ ആ സ്വപ്നത്തിലൂടെ കുറെ ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഓരോരുത്തരുടെയും ശരീരത്തിൽ കമീസും അവർ ധരിച്ചിട്ടുണ്ട്. ചില ആളുകളുടെ കമീസ് അരവരെയുള്ളൂ, ചില ആളുകളുടേത് മുട്ട് വരെയുള്ളൂ, ചിലരുടെ കാല് വരെയുണ്ട്, ചില ആളുകളുടേത് അത്രയൊന്നുമില്ല, ചില ആളുകളുടേത് ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോ ഞാൻ കണ്ടു ഉമ്മറിലൂടെ ഇങ്ങനെ നടന്നു വരുന്നത്. ഞാൻ നോക്കിയപ്പോ ഉമറിന്റെ കുപ്പായം, ഉമർ നടക്കുന്ന വഴിയുടെ പിന്നാലെ ഇങ്ങനെ വലിച്ചിട്ടാ വരുന്നത്. കുപ്പായം ഇങ്ങനെ വലിച്ചുകൊണ്ട് ഉമർ വരുന്നത് ഞാൻ കണ്ടു. സഹാബികൾ ചോദിച്ചു, നബി ഇതെന്താ ഇങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾ കണ്ടത്? നബി പറഞ്ഞു, അദ്ദീൻ, അതവരുടെ ദീനാണ്. ചില ആളുകൾക്ക് ഇത്ര ദീന്, ചില ആളുകൾക്ക് ഇത്ര ദീന്, ചില ആളുകൾക്ക് അത്ര. ഉമറിന്റെ ദീനുണ്ടല്ലോ, ആവശ്യം കഴിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ മാത്രമുള്ള അതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ഉമർ തന്നെ ഈ വലിയ മഹാൻ ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായ നമ്മുടെയൊക്കെ ആവേശമായ ഈ മഹാൻ വഫാത്താകാൻ ഇങ്ങനെ കിടക്കുകയാണ്. അറിയാലോ അള്ളാഹനോട് ദുആയിരുന്നു, പടച്ചോനെ, അല്ലാഹുമ്മ പടച്ച തമ്പുരാനെ, അഅതിനി ശഹാദത ഫീ ബലദി റസൂലില്ലാ, നബിയുടെ നാട്ടിൽ എനിക്ക് രക്തസാക്ഷിത്വം തരേണമേ. കേട്ടവരൊക്കെ അത്ഭുതപ്പെട്ടു, എങ്ങനെ ഈ നാട്ടിൽ മരിക്കാനാണ് രക്തസാക്ഷിയായിട്ട്? കാരണം മദീനയിലൊന്നും യുദ്ധമില്ലല്ലോ, മദീന നല്ല സുരക്ഷിതമാണല്ലോ. പക്ഷേ അള്ളാഹ് ആ ദുആ സ്വീകരിച്ചു. അബൂലൂലുവത്ത് എന്ന് പറയുന്ന അടിമ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിനെ ഇരുതല മൂർച്ചയുള്ള കത്തി കൊണ്ടാഞ്ഞാഞ്ഞ് കുത്തിയിട്ട് ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുകയാ സംസ്കാരത്തിന്റെ സമയത്ത്. അങ്ങനെ ഈ രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ മരണത്തെ കണ്ണുമ്പിൽ കാണുകയാണ്. ഇൻഷാല്ലാ നിങ്ങളുടെ അടുക്കിലേക്ക് ബക്കറ്റുമായിട്ട് സംഘാടകർ വരുന്നുണ്ട്. എല്ലാരും നല്ല എല്ലാവരും ചെറുതാക്കണ്ട, നല്ലൊരു സ്വതക്ക. നാളെ അതേപോലെ നിങ്ങളെ ഇങ്ങനെ ചോദിക്കാണ്ടാവില്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചുരുങ്ങിയതൊരു 100 രൂപ നട്ടോ അതില്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയാം, ബർക്കത്ത് ചെയ്യട്ടെ. എന്ത് നിയത്തോടെയാണോ മുഅ്മിനീങ്ങൾ ഓരോരുത്തരും അതിൽ പൈസ ഇടുന്നത്, അല്ലാഹു തആല അത് സ്വീകരിക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ വരികയാണ്. രോഗിയാണ്, ഓരോരുത്തരും വന്ന് ഖലീഫയോട് സംസാരിച്ച് തിരിച്ചു പോവാൻ രോഗിയായി കാണാൻ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു രോഗിന്റെ അടുക്കൽ പോയാൽ ചിലപ്പോ രോഗിയെല്ലാം കാണുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും, മനസ്സിലാകുന്നുണ്ടാവും. ചില ആളുകളൊക്കെ ആ രോഗിന്റെ അടുക്കൽ പോയിട്ട് പറയുന്ന വർത്തമാനം കേട്ടിട്ടുണ്ടെങ്കിൽ വല്ലാത്ത സങ്കടം തോന്നിപ്പോകും അല്ലേ. അയാൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ആളുകൾ ഇങ്ങനെ പറയും, ഇനിയിപ്പൊ കാര്യമായിട്ടൊന്നും ഇല്ല, രോഗി കേൾക്കുന്നുണ്ടാവും, എന്താ കിടക്കണ കിടത്തം കണ്ടില്ലേ, ഇനിയിപ്പൊ എത്ര കാലം വിചാരിച്ചിട്ടത് രോഗി ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും, പാടില്ലാത്തതാ. ഞാനത് വിശദീകരിക്കുകയല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് പറയാണ്, അല്ലേ ഓ ഖലീഫ, നിങ്ങൾ വലിയ ഭാഗ്യവാനാണ്,
എന്തേ ലഖദ് സഹിബത റസൂലല്ലാഹ്, നിങ്ങൾ നബിയുടെ കൂട്ടുകാരനായിരുന്നു, നബിക്ക് നിങ്ങൾ വലിയ ഇഷ്ടമായിരുന്നു, നിങ്ങൾക്ക് അങ്ങേ അവിടുത്തെ വലിയ ഇഷ്ടമായിരുന്നു, പിന്നെ നിങ്ങൾ അബൂബക്കറുമായിട്ട് വലിയ ബന്ധമായി, അബൂബക്കറിനും നിങ്ങളെ ഇഷ്ടമായിരുന്നു, നിങ്ങൾക്ക് അങ്ങോട്ടും ഇഷ്ടമായിരുന്നു, പിന്നെ അബൂബക്കർ വഫാത്തായി, പിന്നെ നിങ്ങൾ മുസ്ലിമീങ്ങളുടെ നേതാവായി. ഇൻഷാ അല്ലാ, ഈ സമയത്ത് നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങേ വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്കൊരു പേടിയും വേണ്ട, നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, നിങ്ങൾ ബേജാറാവണ്ട എന്ന് പറഞ്ഞപ്പോണ്ടല്ലോ ആ മനുഷ്യൻ പറഞ്ഞൊരു വർത്തമാനം. ശരി, അള്ളാഹ് ഒരുപാട് നിയാമത്ത് തന്നു, നബിക്ക് എന്നെ ഇഷ്ടമായി, സിദ്ദീഖിന് എന്നെ ഇഷ്ടമായി, എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമായി. പക്ഷേ എന്താണ് ഇബ്നു അബ്ബാസ്, എനിക്കറിയില്ലല്ലോ, ഞാൻ റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെട്ടയാളാണോ അതല്ല പരാജയപ്പെട്ടയാളാണോ എനിക്കറിയില്ലല്ലോ. അത് കാരണം ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ഭൂമി മുഴുവൻ എനിക്ക് സ്വർണമായി കിട്ടിയാൽ, ഈ ഭൂമി മുഴുവൻ എനിക്ക് സ്വർണമായി കിട്ടിയാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ആ സ്വർണം പ്രായാസ്ഥിതമായി നൽകുമായിരുന്നു എന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനെന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ഉറക്കെ പറയൂ, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു തെറ്റും ചെയ്യാത്ത മഹാ അല്ലേ, സ്വർഗം ഉറപ്പ് നൽകിയ മഹാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിന്ന മഹാൻ. ഇവർക്കൊക്കെ അതാ പേടി, അള്ളാഹുവേ നീ ഇത് സ്വീകരിക്കില്ല റബ്ബേ, എന്നെ നീ സ്വർഗത്തിൽ കടത്തില്ല റബ്ബേ, ഞാൻ പരാജയപ്പെട്ടു പോകുമോ അല്ലാ. എന്നാൽ നമുക്കോ, നമുക്കാണെങ്കിലോ അത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കയറുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഇബാദത്തുകളെ മുഴുവൻ ആധുനിക സംവിധാനങ്ങൾ ഒതുങ്ങി സൂക്ഷിച്ചിരിക്കുകയാണ്. നമ്മളതിൽ നിന്നൊക്കെ, അതിന്റെയൊക്കെ ആ ഒരു പിടിയിൽ നിന്ന് നമ്മളൊക്കെ മോചിതരാകണം മുഅ്മിനീങ്ങളെ, അതിന്റെയൊക്കെ ആ പിടിയിൽ നിന്ന് അല്ലേ. ചിന്തിച്ചു നോക്കൂ, സാന്ദർഭികമായിട്ട് ഞാൻ പറയട്ടെ, അങ്ങനെ മോചിതരായ ഒരുപാട് മഹാന്മാരുണ്ടായിരുന്നു. ഒരിക്കൽ ദുനിയാവൊന്നും യാതൊരു വിഷയമല്ല. ഈ ദുൽഖഅദ് അവസാനത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ ദുൽഖഅദിന്റെ അവസാനത്തെ ദിവസങ്ങളിലൊന്നിൽ ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി തങ്ങളുടെ ആണ്ട്, നമ്മളെല്ലാവരും ആണ്ടിന്റെ സമയത്ത് നമ്മൾ ബഹുമാനപ്പെട്ടവരെ അനുസ്മരിക്കുമ്പോ ഒരു ഹുദബി എന്ന രീതിയിൽ, ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ, അവിടെ പഠിച്ച ഒരാളെന്ന രീതിയിൽ ഞങ്ങൾക്ക് ഈ സമയത്തോർക്കാൻ കഴിയുന്ന ഒരു മഹാനാണ്. ദുൽഖഅദ് 26 വഫാത്തായി പോയ ബഹുമാനപ്പെട്ട സിഎച്ച് ഹൈദറൂസ് മുസ്ലിയാർ നബറല്ലാഹു മർക്കദ, വലിയ മഹാനായിരുന്നു. ഞാനീ പറഞ്ഞ ആധുനിക യുഗത്തിന്റെ ഒരു കെട്ടുപാടുകളും മനസ്സിൽ ഏഷാത്ത ആളായിരുന്നു. ഒന്നുമില്ല, ഒന്നും ഏഷിയിട്ടില്ല. എന്നാൽ അതിനുള്ള സൗകര്യം കണ്ടതാലും, സമസ്തയുടെ വൈസ് പ്രസിഡന്റായിരുന്നു, പരീക്ഷാ ബോർഡിന്റെ ചെയർമാനായിരുന്നു, എസ് വൈ എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, ദാറുൽ ഹുദാ എന്ന വലിയ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിരുന്നു, ഇന്ന് ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്, തൊട്ടുമുൻപ് ഉമർ അലി തങ്ങളായിരുന്നു, അതിന്റെ തൊട്ടുമുൻപ് ബഹുമാനപ്പെട്ട സി എച്ച് ഹൈദറൂസ് മുസ്ലിയാരായിരുന്നു. കണ്ണൂർ ജില്ലക്കാർക്കൊന്നും ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല, സുപരിചിതനായ ആളാണ്. ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടതാണ്, ഈ ദുനിയാവിന്റെ യാതൊരു കെട്ടുപാടുകളും ബഹുമാനപ്പെട്ടവരിൽ ഒരു ചാഞ്ചല്യവും സൃഷ്ടിക്കുമായിരുന്നില്ല. ഞാൻ വർക്കത്തിന് വേണ്ടി പറയാം അല്ലേ. ബഹുമാനപ്പെട്ടവരുടെ കഥ എന്താണെന്നറിയോ? എപ്പോഴും ഉളു ഉണ്ടായിരിക്കും, എപ്പോഴും ഉളു ഉണ്ടാവുക എന്നുള്ളത് ഒരു മുഴുമിനിന് മാത്രം സാധ്യമായ കാര്യമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഉളുവോടുകൂടെ മരണപ്പെടാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ.
വലിയ മഹത്വമാണ്. ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ ബിലാലെ, എന്റെ മുമ്പ് നീ സ്വർഗത്തിൽ കടന്നത്, ഞാൻ എപ്പ സ്വർഗം കണ്ടാലും സ്വർഗത്തിലേക്ക് ഞാൻ പോയാലും സ്വർഗം എനിക്ക് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടാലും ഇല്ല. ബിലാലെ, നിന്റെ കാലിന്റെ സ്വരം കേൾക്കാതെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കാറില്ല. ഞാനവിടെ പോയാൽ അപ്പ കാണാം അവിടെ ബിലാലെ നിങ്ങൾ. എന്താ ഇതിന്റെ കാരണം? പറഞ്ഞു, നബിയെ, ഞാൻ എപ്പോഴൊക്കെ ഞാൻ ബാങ്ക് കൊടുക്കാറുണ്ടോ, വുളു ഇല്ലാതെ ഞാൻ ബാങ്ക് കൊടുക്കാറില്ല. വുളു ചെയ്താൽ ഉടനെ ഞാൻ ആ വുളു ഇന്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. എപ്പോഴൊക്കെ എനിക്ക് അശുദ്ധി ഉണ്ടായോ ഉടനടി ഞാൻ പോയി വുളു എടുക്കാറുണ്ട്. വുളു ഇല്ലാത്ത സമയം എനിക്കുണ്ടാവാറേയില്ല. റസൂൽ എന്ന് പറഞ്ഞു, ഈ രണ്ട് കാരണത്താലാണ് നീ സ്വർഗത്തിൽ എനിക്ക് മുൻപ് നിന്നെ കണ്ടത് എന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. ഈ മഹാന്റെ പ്രത്യേകതകളിൽ ഒന്നിതായിരുന്നു അല്ലേ. ഇങ്ങനെ എപ്പോഴും ദിക്ര് ചൊല്ലും, എപ്പോഴും സ്വലാത്ത് ചൊല്ലും, എപ്പോഴും നിസ്കരിക്കും. നിങ്ങളുടെ തൊട്ടടുക്കലുള്ള തൃക്കരിപ്പൂരിലെ സമസ്തയുടെ നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ബി പി എം അബ്ദുൽ അസീസ് മാസ്റ്റർ. പരിചയമുള്ള പഴയ ആളുകളൊക്കെ ഇവിടെ ഉണ്ടാകും. അബ്ദുൽ അസീസ് മാസ്റ്റർ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ നേതാക്കളിൽ ഒരാളായിരുന്നു. ബഹുമാനപ്പെട്ടവര് പറയാണ്, കായംകുളത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ കോഴിക്കോട് നിന്ന് കോട്ടയം സ്മസ്തിൽ കയറി. ഞങ്ങളിങ്ങനെ ഒരു സീറ്റിൽ ഞങ്ങളിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഐദറോസ് മുസ്ലിയാരെ നോക്കുമ്പോ ബഹുമാനപ്പെട്ടവരുണ്ട് ഇങ്ങനെ കുനിയുന്നു, ഇടങ്ങിച്ച് വരുന്നു. നോക്കുമ്പോൾ ബസ്സിന്റെ സീറ്റിൽ നിന്ന് നിസ്കരിക്കുകയാണ്. നിസ്കാരം, സ്വലാത്ത്, ദിക്ര്, ദുനിയാ കെട്ടുപാടുകളല്ല. നമ്മുടെയൊക്കെ സ്വഭാവം എന്താ? നമ്മുടെ നിസ്കാരം, നമ്മുടെ ഇബാദത്ത് ഒക്കെ മൊബൈലിൽ അധിഷ്ഠിതമാണ് അല്ലെ. ഒരു നിസ്കാരം എന്തിനേറെ പറയണം? ഒരു വളവ് മര്യാദക്ക് പറയാൻ പറയുന്നയാൾക്കോ കേൾക്കാൻ കേൾക്കുന്നയാളുകൾക്കോ കഴിയുന്നില്ലല്ലോ അല്ലെ. വളവ് പറയുമ്പോഴും മൊബൈൽ, കേൾക്കുമ്പോഴും മൊബൈല്, തൊട്ടു മുമ്പിൽ മൊബൈല്. അറബികളൊക്കെ അതിലൊന്നും കേട്ടായതായിട്ട് ഗൾഫിൽ പോയ ആൾക്കാരൊക്കെ കാണും, ചിലപ്പം കാണാം അവരിങ്ങനെ ഈ കന്തൂറയുടെ പോക്കറ്റിൽ നിന്ന് ചിലപ്പോ അറബികളൊക്കെ മൊബൈലിൽ ഇങ്ങനെ ആരെങ്കിലും വിളിക്കുമ്പോ അവര് ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കും. എന്നാളൊരാള് പറയുന്നത് ഞാൻ കേട്ടതാണ്, ഒരു പാകിസ്ഥാനി ഉണ്ടത്രേ, ഒരു മദീനബിയിൽ നിസ്കരിക്കുമ്പോ അയാൾ ഫോണിലെടുത്ത് പറയണം, നിസ്കാരത്തിൽ പറയാൻ ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവർ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ബോലാനാമായി നമാസ് മേഹോ രണ്ടാമത്തെ വിളിക്ക്, മൂന്നാമത് നിസ്കാരത്തിൽ ഇയാൾ ചീത്ത പറയണം. കയ്യൊന്നിവിടെ നമ്മളുടെ ഒക്കെ സ്വഭാവതാണ്. നമ്മൾക്ക് തൽക്കാലം അത് പറയാൻ തോന്നില്ല എന്ന് മാത്രം, പക്ഷേ ഇബാദത്തിന്റെ മുഴുവൻ തത്വയും അത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ഒരു മരിച്ച വീട്ടിൽ പോയാൽ പഴയ കാലത്തൊക്കെ എന്തായിരുന്നു അവിടുത്തെ ഒരവസ്ഥ? ഒരു തത്വയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവും. കുറെ ആളുകളുടെ മുഖത്തൊരു ദുഃഖഭാരമുണ്ടാവും. ചില ആളുകളുടെ മുഖത്തൊരു ആശ്വാസം ഉണ്ടാവും. ചില ആളുകളുടെ മുഖത്ത് എന്താ അത്ര ടൈം കൂടുതലാക്കിയത്, നിങ്ങൾക്ക് ഒരു 9 മണിക്ക് മൈത്തെടുക്കായിരുന്നല്ലോ എന്നുള്ള ഒരു ദേഷ്യഭാവം ഉണ്ടാവും. ആളെ മെനക്കെടുത്താൻ എന്താണ് ഇത്? ഈ ഭാവങ്ങളൊക്കെ മാറിയിട്ട് ഇന്നോ എല്ലാവരും സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരോടാണെന്നും അറിയില്ല. അടുത്തുള്ളവരോട് സംസാരിക്കാനൊന്നും ആർക്കും നേരല്ല. എല്ലാരും ദൂരെയുള്ളവരുമായിട്ട്, ഭാര്യ മറ്റൊരാളോട്, ഭർത്താവ് വേറൊരാളോട്, മക്കള് മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഞാൻ ഇന്നാളൊരാളെ കണ്ടപ്പോ അല്ലേ, കബറൊക്കെ കുഴിച്ച് നമ്മളൊക്കെ ഈ മൈത് നിസ്കരിക്കാൻ പോയാൽ അത് എത്ര വലിയ പെരിങ്ങത്തൂരുകാരാണെങ്കിലും ഒരു തക്കവ ഉണ്ടാവും. പടച്ചോനെ കബർ കുഴിച്ച് കണ്ടില്ലേ, പടച്ചോനെ വല്ലാത്തൊരു അവസ്ഥയാണല്ലോ. നന്നോ മൈത് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ അവൻ വിളിച്ചോണ്ടാ പോകുന്നത്, ഇത്രൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ആ കബറിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അവിടെ മൈത് നിസ്കരിക്കാനായിട്ട് പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അല്ലോ. ഞാൻ ഇന്നാള് കണ്ടു ഒരാളെ, ഞാൻ എന്റെ ഒരു മാന്യത കൊണ്ട് ഞാൻ അയാളെ പ്രഹരിച്ചില്ല എന്നേ ഉള്ളൂ.
മയ്യത്ത് മറമാടിക്കഴിഞ്ഞാൽ മൂന്ന് പിടി മണ്ണ് വാരിയിടുന്നൊരു സംസ്കാരം ഇവിടെ നിന്നും അതില്ലേ? ഇല്ല, എല്ലായിടത്തും ഉണ്ടല്ലോ. എന്താ പറയാ, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും ഖാറത്തുന്ന ഖുർആൻ. ഇയാളുണ്ടല്ലോ ഈ കയ്യിൽ ഇങ്ങനെ മൊബൈൽ പിടിച്ചിട്ട് ഈ ഒരു കയ്യേ, ഓ ഞാൻ ഇല്ലെങ്കിൽ മൂപ്പരൻ എണീറ്റ് വന്നിട്ട് എന്നെന്തേലും പറയോന്നാണ് അയാൾക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്ക് തോന്നി ഇയാളെന്ത് ജെ സി ബി ഒക്കെ ഇടുന്ന പോലെ ഇടുന്നതെന്ന്. പിന്നെ ഞാൻ ജെ സി ബി ഒരിക്കലും താരതമ്യം ചെയ്യില്ല, കാരണം ജെ സി ബി നിങ്ങൾ കണ്ടിട്ടില്ലേ? ജെ സി ബി ഒരു ഒന്നാം നമ്പർ സുന്നിയല്ലേ. ജെ സി ബിയുടെ ഒരു പത്ത് മിനിറ്റ് പറയാണ് ഇതൊക്കെ ഒന്ന് ലെവലാക്കണം. മൂപ്പര് പത്ത് മിനിറ്റ് എടുത്തെല്ലാം പിഴുതെറിഞ്ഞൊക്കെ ലെവലാക്കി ഒരുപാട് അതിക്രമങ്ങൾ നടത്തി മൂപ്പര് തിരിച്ചു പോവാണെങ്കിലും രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തി തിരിച്ച് പടച്ചവനെ പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ടായിരിക്കും മൂപ്പര് ഇങ്ങനെ പോണത്. മൂപ്പരിന്റെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവനോ ഒരു കയ്യേട്ട് കോരി ഇങ്ങനെ ഇവിടെ എന്തൊക്കെ മേഖലകളുണ്ടോ അത് മുഴുവൻ ഇത്തരം ആധുനിക സംവിധാനങ്ങൾ സ്വാധീനിച്ചിരിക്കുന്ന നമ്മുടെ തക്കവയും നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ നല്ല വശങ്ങളും ഇങ്ങനെ പതുക്കെ പതുക്കെ ചോർത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇബാദത്ത് കൊണ്ടാണോ മുമിനെ നമ്മൾ രക്ഷപ്പെടുന്നു പ്രതീക്ഷിക്കുന്നത്? അത് അതുകൊണ്ട് കാര്യമില്ല. ഇതിനെ നമ്മൾ ശക്തിപ്പെടുത്തണം, ഇബാദത്തുകളെ നന്നാക്കണം, അതിനീ മഹാന്മാരെ മാതൃകയാക്കണം, അതിന് ഇവരെ നമ്മൾ അക്ഷരം പ്രതി അനുസരിക്കുകയും അതിനിവരെ നമ്മൾ പിൻപറ്റുകയും വേണം. ഇവരൊന്നും വെറുതെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മഹാന്മാരായതല്ല. അവരധ്വാനിക്കുകയായിരുന്നു, അവര് പേടിക്കുകയായിരുന്നു, അവര് മരണത്തിനെ ഭയപ്പെടുകയായിരുന്നു. അള്ളാഹുവെ മരിച്ചു കഴിഞ്ഞാൽ എനിക്കാരാണ് രക്ഷയ്ക്കുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ടവർ ജീവിക്കുകയായിരുന്നു. അങ്ങനെ ചിന്തയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും നന്നാവുമെന്നാണല്ലോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, ഇന്നൽ ഖുലൂബ തസ്ദഉ കമാ തസ്ദഉൽ ഹദീദ്, നിങ്ങളുടെ ഹൃദയം ഇരുമ്പുകൾ തുരുമ്പ് പിടിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം കറ പിടിക്കുന്നതാണ്. ചോദിച്ചു നബിയെ, അത് ആ കറ കളയാനുള്ള എന്തെങ്കിലും ഒരു കെമിക്കൽ, അതിങ്ങനെ നന്നാക്കിയെടുക്കാനുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. ഉണ്ട്, നിങ്ങളുടെ ഹൃദയം നന്നാക്കാൻ, അതിൽ തഖ്‌വ വർദ്ധിപ്പിക്കാൻ ഒന്നാമതായി റസൂലുള്ള പറയാണ്, ദിക്റുൽ മൗത്ത് വഖിറാഅത്തുൽ ഖുർആൻ. ഒന്ന്, നിങ്ങൾ ചിന്തിക്കപ്പെടത്തോനെ ഞാൻ മരിക്കാനുള്ള ആളാണല്ലോ. ആലപ്പുഴയിൽ നിന്ന് ഒരു സമ്മേളനം കഴിഞ്ഞ് ഒരു ട്രക്കറിൽ മടങ്ങാണ്. ട്രക്കർ എന്ന് പറഞ്ഞിട്ടൊരു പഴയ കാലത്തൊരു വാഹനം ഉണ്ടായിരുന്നു, പറഞ്ഞാൽ അറിയൊന്നും അറിയില്ല. ട്രക്കർ ജീപ്പ് ഒന്നും കൂടെ നീട്ടി വലുതാക്കി അത് വികസിപ്പിച്ചു. ഞാനും പണ്ട് കണ്ടതാണ്, പടുത്ത് ട്രക്കർ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അറിയോ, ക്ഷീണം കൊണ്ട് നിന്റെ നിലത്തങ്ങ് കടന്നുപോയി. അതിന്റെ ആ നിലത്തതിന്റെ ആ ഇടുക്കിൽ കടന്നുപോയപ്പോ ഒരു സയ്യിദുണ്ട്, എസ് എം ജിപിരി തങ്ങൾ, ബഹുമാനപ്പെട്ടവരിങ്ങനെ പറഞ്ഞു. സമസ്തന്റെ വൈസ് പ്രസിഡന്റ് അല്ലേ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഉസ്താദെ ഞങ്ങളുടെ കാലടക്കിടക്ക് ഉസ്താദിന്റെ ശരീരത്തിൽ പറ്റുമല്ലോ. എണീറ്റിട്ട് ഇതെങ്ങനെ ഇരുന്നിട്ട് മറുപടി പറഞ്ഞു എന്നാണ്, ഞങ്ങനെ കിടക്കാണ്, ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് കബർ ശരിക്കും ഓർമ്മ വരുന്നുണ്ട്. ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് കബർ ശരിക്കും ഓർമ്മ വരുന്നുണ്ട്. ഈ മഹാനുണ്ടല്ലോ നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ടവരുടെ മകളെ കല്യാണം കഴിച്ച് മകളുടെ വീട്ടിലേക്ക് രണ്ടാമത്തെ ദിവസം ഉസ്താദ് പോയി. ഞങ്ങളൊക്കെ ധാരാളതേ നീ ഉദവികൾ എന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങൾ കേൾക്കുമ്പോണ്ടല്ലോ, ഞങ്ങളൊന്ന് ഓടിയ കിതാബുകളെക്കാൾ, ഞങ്ങളൊക്കെ പഠിച്ച അത്തരം കാര്യങ്ങളെക്കാൾ ഞങ്ങളെ ഉദവികളായ ആളുകളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് ഇവരെയാണ്. ഇതാണ് ഞങ്ങൾ ഓടിയ കിതാബുകൾ എന്ന് പറഞ്ഞാൽ സി എച്ച് ഉസ്താദ്, ബാപ്പുട്ടിയാജി, അങ്ങനെയുള്ള മഹാന്മാര്. അല്ലാഹു തആല നമ്മുടെ പ്രദേശങ്ങളിലും അതുപോലെയുള്ള മഹാന്മാരെ അല്ലാഹു തആല നൽകുമാറാകട്ടെ, അല്ലാഹു തആല നൽകുമാറാകട്ടെ. അവര് തന്ന അവരുടെ ആ ദുആയുടെ ഒരു ഉത്തരാണ് ഇന്ന് ആസാമിലും ബംഗാളിലും അതുപോലെ ആന്ധ്രാപ്രദേശിലൊക്കെ ഉദവികളായ സഹോദരന്മാർ അവിടെ പോയിട്ട് ദഅവത്ത് നടത്തുന്നത്. വേറൊന്നുമല്ല,
രണ്ടാമത്തെ ദിവസം മകളുടെ വീട്ടിലേക്ക് പോയി, തിരിച്ചു വന്നു. ഭാര്യ ചോദിച്ചു, പോയിട്ട് എന്താണുള്ളത്? അവൾക്ക് സുഖല്ലേ? എനിക്ക് അവളോട് വലിയ ദേഷ്യമാണ്. എന്തെന്നറിയോ? ഞാൻ അവളോട് ചോദിച്ചു, നീ ഇന്നലെ ഹദ്ദാദ് ചെല്ലിയോ? എല്ലാ ദിവസവും ഹദ്ദാദ് ചെല്ലുന്നവളാണല്ലോ നീ. ഇന്നലെ നീ ഹദ്ദാദ് ചെല്ലിയോ? അവൾ ഇന്നലെ ഹദ്ദാദ് ചെല്ലിയിട്ടില്ലത്രേ. ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ ചിന്തിക്കും പഠിച്ചോനെ, ഇങ്ങനെയൊക്കെ ഒരാളുണ്ടാവോ? ഇങ്ങനെ പുതിയ തലമുറ അങ്ങനെയാണ്. ചിലപ്പോ വാപ്പ പറയും, നിന്റെ ഉമ്മാനെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം കണ്ടത് എന്ന് പറയും. പിന്നെ എങ്ങനെ ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു? എന്റെ വാപ്പയും പറഞ്ഞു, ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിച്ചിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഉമ്മ പറയും, ശരിയാട്ടോ, ഞാനും കല്യാണം കഴിച്ചിട്ടാ കണ്ടത്. ചിലപ്പോ ഉമ്മ തമാശയിൽ പറയും, അതിന്റെ മുമ്പ് ഞാൻ കണ്ടിരുന്നെങ്കിൽ എന്റെ വാപ്പയെ ഞാൻ കെട്ടുമായിരുന്നില്ല എന്ന് വരെ പറഞ്ഞു. പുതിയ തലമുറനോടത് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? അല്ലേ? പുതിയ തലമുറയോടിത് പറഞ്ഞാൽ, ഞങ്ങൾ നടന്നിട്ടാണ് പുതിയാപ്പള പോയത്, ഞങ്ങൾക്ക് കാളവണ്ടി ഇല്ലായിരുന്നു, ഞങ്ങൾ നടന്നിട്ടാ പോയത്, ഞങ്ങളുടെ ഭക്ഷണക്രമം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു 50 കൊല്ലം മുമ്പിലുള്ള കഥകൾ എന്റെ വെള്ളിമ്മമാര് പേരക്കിടാങ്ങളോട് പറഞ്ഞാൽ അവരത് വിശ്വസിക്കാത്തത് പോലെയാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഈ തലമുറക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അലിയിൽ ീതങ്ങളുടെ കഥകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ഈ സമുദായത്തോട് പറഞ്ഞാൽ അവരിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. മതവർക്കൊരു കഥ കേൾക്കുന്നത് പോലെയായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇങ്ങനെയുള്ള മഹാരഥന്മാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹൃദയത്തിന്റെ വിശുദ്ധി അവർ നേടിയവരായിരുന്നു. അവർ മരണത്തെ ഓർക്കുന്നവരും പരിശുദ്ധ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു. അള്ളാഹു അവരെയും നമ്മളെയും ഒക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളും അങ്ങനെയാവോ? എന്നാ ഇബാദത്തിന് ശക്തി ഉണ്ടാവും. പക്ഷെ നമ്മുടെ സ്വഭാവം എന്താണ്? ഇപ്പൊ അടുത്തൊന്നും ഞാൻ മരിക്കൂല, ഇപ്പൊ അടുത്തൊന്നും എനിക്ക് യാതൊരു കുഴപ്പം ഉണ്ടാവില്ല. കുഴപ്പമുള്ളത് മുഴുവൻ ആർക്കാണ്? മറ്റുള്ളവർക്കാണ്. അങ്ങനെ ഒരു ധാരണയാണല്ലോ. പണ്ട് ഒരു ENT സ്പെഷ്യലിസ്റ്റിന്റെ അടുക്കൽ പോയിട്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ഭാര്യക്ക് തീരെ ചെവി കേൾക്കുന്നില്ല ഡോക്ടറെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ ആ ഭാര്യയെ കൊണ്ടുവരാനൊന്നും കഴിയില്ല. ഞങ്ങളൊരു കാര്യം ചെയ്യും, നാളെ വരും, നാളെ നിങ്ങൾ വരുന്ന സമയത്ത് ഭാര്യയ്ക്ക് എത്ര ദൂരം എന്നാണ് ചെവി കേൾക്കാത്തതെന്ന് പറഞ്ഞു തരണം, എന്നാ ഞാൻ ഉറപ്പായിട്ട് എന്നെ മരുന്ന് എഴുതി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളിങ്ങനെ ചെന്നു. ചെല്ലുന്ന സമയത്ത് ഭാര്യ ഇങ്ങനെ മുറ്റത്ത് പൂമുഖവാതിൽക്കലൊക്കെ സ്വപ്നം വിടർത്തുന്ന പൂന്തിങ്ങളായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഭാര്യയോട് ചോദിച്ചു, ഗേറ്റിന്റെ അവിടുന്ന് ഇന്ന് എന്താണ് കറി വെച്ചത്? ഉറക്കെ ചോദിക്കുന്നത്, മറുപടി കേൾക്കുന്നില്ല. ഭാര്യ ഉള്ളിലേക്ക് പോയി, വാതിലിന്റെ അവിടെ ഇങ്ങനെ ചോദിച്ചു, എന്താ കറി വെച്ചത്? കേൾക്കുന്നില്ല മറുപടി. ഒന്നുകൂടെ ഉള്ളിലേക്ക്, അടുക്കളയുടെ അവിടെ പോയി. അവസാന 5-ാമത്തെ തവണ ചെവിയുടെ അവിടെ പോയിട്ട് ഒരു വെടിയാണ്, എന്താ കറി വെച്ചത്? ഒന്നും കൂടെ ശബ്ദം ഉണ്ടായിരുന്നു, ഞാൻ അത് കുറച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഭാര്യ പറഞ്ഞു, 5 വട്ടമായില്ലേ കൊന്നാൻ? മനുഷ്യ, നിങ്ങളോട് ഞാൻ പറയുന്നു, ഒന്ന് മീൻകറിയാണ്, നിങ്ങൾക്ക് എന്താ അത് ചെവി കേൾക്കില്ല എന്നറിയില്ലേ? അപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത്, ചെവി കേൾക്കാത്തത് ആർക്കല്ല, ഭാര്യക്കല്ല ചെവി കേൾക്കാത്തത്, നമുക്കാണ്. ഇതാണ് നമ്മളുടെ സ്വഭാവം അല്ലേ? ഒന്നങ്ങനെ പരിസരങ്ങളിലൊക്കെ ഉണ്ടാവും, എന്നെ ബാധിക്കുന്ന കേസേ അല്ല, എനിക്കതൊരു പ്രശ്നമല്ല അല്ലേ, ഇതാ സ്വഭാവം. പക്ഷേ ഈ ചിന്ത മനസ്സിലേക്ക് അങ്ങ് കടന്നു വന്നാൽ നമ്മളങ്ങനെ സ്വാഭാവികമായിട്ട് നന്നാവും, ഇബാദത്തിന് ശക്തി ഉണ്ടാവും, അങ്ങനെ ആഖിറത്തിൽ രക്ഷപ്പെടും. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ദാറുൽഹുദയിലെ അഡ്മിഷൻ ഉണ്ടായത്. ഞാൻ തൃശൂർ ജില്ലയിലെ ദാറുൽഹുദയുടെ ഒരു സ്ഥാപനത്തിലെ ഒരു അധ്യാപകൻ കൂടിയാണ്. എന്റെ കോളേജിൽ മലപ്പുറം ജില്ലയിലെ പൂക്കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 10 വയസ്സായ ഒരു കുട്ടിയെ ബാപ്പ കൊണ്ടുവന്ന് ചേർത്തു. ചേർത്തപ്പോ എന്നോട് പറഞ്ഞു, ഞാന് ഓഗസ്റ്റ് 15-ാം തീയതിക്ക് ശേഷമാണ് ഞാൻ വരാൻ വിചാരിച്ചത്, അപ്പോഴാണ് കമ്പനി ലീവ് തരുന്നിരുന്നത്. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി വന്നു, ഇന്ന് രാവിലെ അങ്ങോട്ട് പോകുന്നതാണ് എന്ന് പറഞ്ഞു.
അങ്ങനെ ഇവൻ അവിടെ വന്നു. അഞ്ചാം തീയതി കഴിഞ്ഞു. അങ്ങനെ ഒരു വെള്ളിയാഴ്ചയുടെ തലേ ദിവസം, ഒരു വ്യാഴാഴ്ച, ഈ ചെറുപ്പക്കാരൻ ഉസ്താദിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഈ കുട്ടിയുടെ ക്ലാസ് ടീച്ചറുടെ ഫോണിലേക്ക്, ക്ലാസ് ഉസ്താദിന്റെ ഫോണിലേക്ക്. എങ്ങനെയുണ്ട് മോന്? മോനൊന്ന് കൊടുത്ത്. മോൻ കുറെ കരഞ്ഞു ഫോണിൽ. ഇങ്ങനെ വാപ്പാനെ കാണണം, എനിക്ക് ഉമ്മാനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് 10 വയസ്സായ കുഞ്ഞാണല്ലോ. കരഞ്ഞു കരഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ വല്ലാതെ കരയുന്നുണ്ട്, ഞാൻ ഏതായാലും നാളെ ഒരു വൈകുന്നേരം ആകുമ്പോഴേ അങ്ങോട്ട് കോളേജിലേക്ക് വരാം, എനിക്ക് മോനെ കാണും ചെയ്യാനോ, നാളെ വെള്ളിയാഴ്ചയാണല്ലോ. പിറ്റേ ദിവസമായി ഒരു 9 മണിക്ക് ഇതേ ഫോണിൽ നിന്ന് ഈ ഉസ്താദിന്റെ ഫോണിലേക്ക് വരികയാണ്. വിളിക്കുന്നത് ഭാര്യയാണ്. എന്റെ ഭർത്താവ് അഥവാ ഈ കുട്ടിയുടെ പിതാവ് 38 വയസ്സായ ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയ വിവരം പറയാനാ വിളിച്ചത്. സ്തബ്ധനായി പോയി പടച്ചോനെ. ഈ മോനോട് എങ്ങനെ പറയും? മോനോട് എങ്ങനെ പറയും? എടാ വീട്ടു പോ, നിന്റെ വാപ്പ മരിച്ചാണ്. ചെറിയ കുട്ടിയല്ലേ? ഉസ്താദുമാര് ഇവനെ കാറിൽ കയറ്റി പോകുന്ന സമയത്ത് ഉസ്താദുമാര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി. എല്ലാവർക്കും വിശക്കുന്നുണ്ട്. എന്റെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ വണ്ടിയിൽ കയറിയിട്ടുള്ളത്. ഉസ്താദുമാര് ഇവനെ ഹോട്ടലിൽ കയറ്റിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്യുമ്പോ ഇവൻ പറയാണ്, എനിക്കൊന്നും വേണ്ട, ഞാൻ അന്നാള് ബാപ്പ വന്നിട്ട് കഴിഞ്ഞ ദിവസം ബാപ്പാന്റെ കൂടെ ചായ പിടിച്ചിട്ടില്ല, ഞാൻ പോവാ, അവിടെ പോയിട്ട് ഉപ്പാന്റെ കൂടെ കഴിച്ചോളാം. ഈ പൊന്നുമോൻ പറഞ്ഞ ഉപ്പാന്റെ കൂടെ നിന്ന് കഴിച്ചോളാം. കരഞ്ഞുപോയി ഉസ്താദുമാര്. അവിടെ എത്തുന്നത് വരെ ഇവനിങ്ങനെ ആ വീടിന്റെ പരിസരങ്ങളിലേക്ക് എത്തുമ്പോ, അല്ലെ, ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ ഉണ്ടല്ലോ പെരിങ്ങത്തൂരുകാരിങ്ങനെ ആ തലശ്ശേരി സീതാർപള്ളിയൊക്കെ ഇങ്ങനെ കണ്ട് അവിടെ നിന്നൊക്കെ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വന്ന് വന്ന് അല്ലെങ്കിൽ ഈ പരിസരങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോ ഹൃദയത്തിനൊരു തുടിപ്പ്. ആ 10 വയസ്സായ കുഞ്ഞ് വീടിന്റെ മുമ്പിൽ എത്തിയപ്പോ ഒരു ടാർപോളിൻ കൊണ്ടൊരു പന്തൽ അന്തസ്ഥാപകരെ പിതാവിന്റെ ചലനമറ്റ് കിടക്കുന്ന മയ്യത്ത് കണ്ടപ്പോ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ച പെണ്ണുമോന് പൊട്ടിക്കരഞ്ഞത് ആ ഉസ്താദുമാർക്കൊന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇന്നൽ കുലൂബ തസ്ദഉ കമാ തസ്ദഉൽ ഹദീദ്. ഇങ്ങനെ കറപിടിക്കുന്ന ഹൃദയങ്ങളെ, അതിനെ വെളുപ്പിക്കുന്ന, അതിനെ സുന്ദരമാക്കുന്ന കാര്യം എന്താണ്? ദിക്റുൽ മൗതി വഇബാദത്തുൽ ഖുർആൻ വഇഖിറാഅത്തുൽ ഖുർആൻ. മരണത്തെ ഓർക്കുക, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, റഹ്മാനായ തമ്പുരാന്റെ അടുക്കൽ, അല്ലാഹുവിന്റെ അടുക്കൽ, മഹ്ശറിന്റെ ഏകാന്തതയിൽ നമ്മെ രക്ഷപ്പെടുത്തുന്ന കാര്യം നല്ല ഇബാദത്ത്, പടച്ചവന് വേണ്ടിയുള്ള ഇബാദത്ത്, അല്ലാഹുവിന് വേണ്ടിയുള്ള സമർപ്പണം, ഇതുമാത്രമാകുന്നു എന്നാ നമ്മൾ മനസ്സിലാക്കുക. ഈ ഇബാദത്തുകളോട് കൂടെ ഇബാദത്ത് ചെയ്ത റഹ്മാനായ തമ്പുരാനിലെ കടുത്ത മഹാരഥന്മാരുണ്ടല്ലോ, അവരും നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ്. അതിനാണ് ശഫാഅത്ത് എന്ന് പറയുക, അതിനാണ് ശുപാർശ എന്ന് പറയുക. ഇതാർക്ക് കിട്ടുന്നതാണ്? ഈ ഇബാദത്തുകൾ ചെയ്ത, ഈ സൽക്കർമ്മങ്ങൾ ചെയ്ത, പടച്ചവന് വേണ്ടിയിട്ട് തെറ്റുകൾ ഒഴിവാക്കിയ, അല്ലാഹുവിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിലേക്കെടുത്ത നല്ല മനുഷ്യരായി ജീവിച്ച ആളുകൾക്ക് അവിടെ നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈപിടിക്കാൻ വരും. ഈ മഹാരഥന്മാര് കൈപിടിക്കാൻ വരും. അലിയുൽ കുഫി എന്ന മഹാൻ വരും. സ്വഹാബികൾ വരും. നമ്മുടെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ സ്വലാത്തുകൾ വരും. എല്ലാവരും വന്നിട്ട് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അത് വെറുതെ കിട്ടുന്ന ആരും പ്രതീക്ഷിക്കണ്ട. വെറുതെ ഉറൂസിന് വന്ന് വാഴന്ന് കേട്ട് ദുആയിരുന്ന് ഭക്ഷണം വാങ്ങിപ്പോയാൽ അത് കിട്ടുന്ന ആരും പ്രതീക്ഷിക്കണ്ട. നമ്മൾ സ്വയം നന്നായി ഇവരുടെ പാപ പിന്തുടർന്നാൽ ഇൻഷാ അല്ലാഹ് അശ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹു ലനാ ഇല്ലാ അയാ സീദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി.
الشفيع الابطحي والحبيب العربي ഇവര് നമ്മെ രക്ഷിക്കാനുണ്ടാവും. പ്രിയപ്പെട്ടവരെ, മഹ്ഷറിന്റെ ഭീകരത വല്ലാത്ത ഒരവസ്ഥയാണ്. ഈ ലോകത്ത് അള്ളാഹു തആല ജന്മം നൽകിയ ഓരോ മനുഷ്യരും അവിടെ നിന്ന് വ്യത്യസ്തങ്ങളായ രൂപത്തിലെ മഹ്ഷറിന്റെ ഏകാന്തതയിലേക്ക് ശിക്ഷ അനുഭവിക്കുന്നവരായി, അതല്ലെങ്കിൽ രക്ഷ അനുഭവിക്കുന്നവരായി വരുന്ന ഒരു രംഗമുണ്ടല്ലോ. ഈ ലോകത്ത് നല്ല കാര്യങ്ങൾ ചെയ്ത ആളുകൾ അർശിന്റെ തണലനുഭവിക്കുന്ന സമയം, അവർക്ക് സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ കഴിയുന്ന സമയം, ആ സന്ദർഭത്തിലെ മഹാരഥന്മാരുമായി, ഉന്നതരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി, ആരിഫീങ്ങളുമായി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സ്നേഹവും ബന്ധവും താല്പര്യവും പുലർത്തിയ ആളുകൾക്ക് അവരവിടെ നിന്ന് രക്ഷ നൽകുന്നതാണ്. ചിന്തിക്കണം. സിനിമ കാണുന്നവരും ണ്ടല്ലോ, സീരിയൽ കാണുന്നവരുണ്ടല്ലോ, അതിന്റെ താരങ്ങളെ വലിയ ആരാധനയോടെ നോക്കുന്നവരുണ്ടല്ലോ, അവരുടെ പത്രങ്ങളിൽ അവരുടെ ഫോട്ടോകൾ വെട്ടിയെടുത്തൊട്ടിക്കുന്നവരുണ്ടല്ലോ, ടി വിയിൽ അവരെ കാണുമ്പോൾ ആവേശത്തോടെ കണ്ണു തുടക്കുന്നവരുണ്ടല്ലോ, സിനിമയിൽ കാണുന്ന രംഗങ്ങൾ ആസ്വദിച്ചിട്ട് ആ സിനിമാ താരങ്ങളുടെ അഭിനയം കണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നവരുണ്ടല്ലോ, അതിൽ പൊട്ടിച്ചിരിക്കുന്നവരുണ്ടല്ലോ. വേണ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് നമുക്ക് രക്ഷയുണ്ടാകുമെന്ന് യാതൊരു പ്രതീക്ഷയും നമുക്ക് വേണ്ട. ഈ സിനിമാ താരങ്ങൾ ശുപാർശകന്മാരല്ല, ഈ സീരിയൽ താരങ്ങൾ ശുപാർശകന്മാരല്ല, ഈ ഫുട്ബോളുമായി നടക്കുന്നവർ ശുപാർശകന്മാരല്ല, ഈ ക്രിക്കറ്റുമായി നടക്കുന്നവർ നമ്മെ പരലോകത്ത് രക്ഷിക്കാൻ വരില്ല. നമ്മെ പരലോകത്ത് രക്ഷിക്കാൻ വരുന്നത് ഈ മഹാന്മാരാ, അള്ളാഹുവിന് വേണ്ടി ജീവിച്ചവരാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടു പോയവരാ. അതിന്റെ നേതാവായി മുമ്പിൽ വരുന്നയാളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന് അല്ല കൊടുത്ത വാഗ്ദാനാണ് നബിയെ, അങ്ങയുടെ സമുദായത്തിൽ നിന്ന് ചില ആളുകൾക്ക് ഹിസാബില്ലാതെ നാം സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുന്നതാണ്. അല്ലാഹു നമ്മെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. 70,000 ആളുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു പ്രത്യേകമായ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടത്തും. റസൂലുള്ള പറയാണ്, ആ 70,000-ൽ ഓരോ 1,000-ന്റെയും കൂടെ മറ്റു 70,000-ങ്ങൾ, അതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. ഒന്നാമേം പറയും, ഞങ്ങളെ നീ തൗഫീഖ് നൽകണേ അല്ലാ, റഹ്മാനെ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പറയും, ശുപാർശ ചെയ്യും, അല്ലാഹുവെ നീ വിചാരണ തുടങ്ങറേ. അല്ലാഹു പറയും, ഓക്കെ ഞാൻ വിചാരണ തുടങ്ങാണ്. ആ വിചാരണയിൽ പങ്കെടുക്കാതെ എത്ര ആളുകൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. ഒരു കാര്യം കൂടെ, അസ്ർ അല്ലാഹു എന്നെ പറയാണ്, സയ്യിദുന അസ്മാ സയ്യിദത്തുന അസ്മാ, ഉറക്കെ പറയും, സയ്യിദത്തുന അസ്മാ അല്ലേ, ലാത്തുൽ നിതാഖൈ, ആരുടെ മകളാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മകളാണ് ലാത്തുൽ നിതാഖൈ അല്ലേ, അരപ്പെട്ട കീറിയിട്ട് ആ അരപ്പെട്ട ഭക്ഷണം വരെ ഭക്ഷണം പൊതിയാൻ വേണ്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന തന്റെ അരയിൽ ധരിച്ചിരുന്ന ശീലയുടെ അരപ്പെട്ട അത് കഷ്ണമാക്കിയിട്ട് അത് കെട്ടിക്കൊണ്ടുപോയി രണ്ട് കഷ്ണാക്കിയത് കൊണ്ട് നിപ്പാക്കൈ, രണ്ട് അരപ്പട്ടയുടെ ഉടമ അസ്മാ. പറയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 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 ജനങ്ങളെ ഒക്കെ അല്ലാഹു തആല ഒരു വിശാലമായ ലോകത്ത് മഹ്ഷറിൽ ഇങ്ങനെ ഒരുമിച്ചു കൂട്ടി, അങ്ങനെ ഒരുമിച്ചു കൂട്ടിയാൽ അവിടെ വെച്ച് വലിയ ഒരു വിളംബരം. ചെവി തുറന്ന് കേൾക്കണേ, നിങ്ങൾ ആരും ഉറങ്ങരുത്. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. ഒന്ന് എണീറ്റ് നിന്ന് ആ ഉറക്കൊക്കെ ഒന്ന് കളയല്ലായിരുന്നു. ഇൻഷാല്ലാ ഒന്ന് എണീറ്റ് നിന്ന്, എണീറ്റുന്ന വേറൊരു സൗകര്യം കൂടെ ഉണ്ടല്ലോ. അത്യാവശ്യം ഇങ്ങനെ മടക്കാളുകൾക്കും നല്ല സ്ഥലം കാലിയാക്കും ചെയ്യാം. ഒരു സ്വലാത്ത് ഉറക്കം അശ്ര തുടങ്ങിയവക്ക് അവസാനിച്ച ആളുകളും ഓ ഭയങ്കരാണല്ലോ.
അവസാനിക്കാത്ത കുറെ ആൾക്കാരുണ്ടോ? മാഷാല്ലാ, ഓൽക്കും കൂടി ഇരിക്കാൻ സമ്മതം കൊടുക്കല്ലേ. ഇൻഷാല്ലാ അവരിരുന്ന് ഉറങ്ങിക്കോട്ടെ. അള്ളാ അള്ളാഹു എല്ലാവർക്കും നല്ല ഈമാൻ തരട്ടെ അല്ലേ. ചില ആളുകൾക്ക് സാധാരണ ഇരുന്ന ഉറക്കം വരില്ല, ബസ്സിൽ കയറിയിട്ട് രണ്ട് കുലുക്കങ്ങ് കുലുങ്ങിയാലേ ചില ആളുകൾക്ക് ഉറക്കം വരുള്ളൂ. അങ്ങനത്തെ ചില ആൾക്കാരുണ്ടല്ലോ. പണ്ടൊരാള് പറഞ്ഞു ഇയാൾക്ക് തീരെ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ മോൻ ഡോക്ടർ ചോദിച്ചു മോനോട്, മോൻ ഇയാൾ എപ്പോഴെങ്കിലും വാർപ്പ് ഉറങ്ങണേ കണ്ടിട്ടുണ്ടോ? അപ്പൊ മൂപ്പര് പറഞ്ഞു വെള്ളിയാഴ്ച മൊയിലേര് കുത്തുപോകുമ്പോ മാത്രമേ വാർപ്പ് ഉറങ്ങണത് കണ്ടിട്ടുള്ളൂ. മൂപ്പരിക്കുള്ള ഉറക്കം കുളിക്ക് അതാന്ന് പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴേ ഉറക്കം വരുള്ളൂ. അള്ളാഹു എല്ലാവരും തീരുമാനം പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് അസ്മാ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ജനങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയാൽ ഒരാൾ അവിടെ വന്ന് ഉറക്കെ ഇങ്ങനെ വിളംബരം ചെയ്യും. ഇത് ഈ മജ്ലിസിന്റെ ഒരു സമ്മാനമാണ്. അടിയിൽ കൂട്ടി തങ്ങളുടെ ഈ ഉറൂസിന്റെ സമ്മാനമായിട്ടുള്ള ഒരു തീരുമാനം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഇത് പുലർത്താൻ ഈ പറയുന്ന എനിക്കും എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്മാ റളിയല്ലാഹു അൻഹ പറയാണ് നബി പറഞ്ഞു 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 അങ്ങനെ അയാൾ വിളിച്ചു പറയുന്നത് എന്താണ്? ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. ഐനല്ലദീന, ഒരു കൂട്ടർ എവിടെ? ഏത് വിഭാഗ ആളുകൾ? അല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജ, കിടപ്പറകളെ തൊട്ട് ശരീരം അകന്നു പോയ ആളുകൾ എവിടെ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉറക്കത്തിനിടയിൽ ഉണർന്ന് എഴുന്നേറ്റ് വുളൂ ചെയ്ത് അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ചവരെവിടെ? റസൂലുള്ള പറയാണ് ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ എഴുന്നേൽക്കും, വഹും ഇല്ലാ കലീൽ, അവർ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. അള്ളാഹു തആല അവരോട് പറയും നിങ്ങളും വിചാരണയില്ലാതെ സ്വർഗത്ത് കടന്നോളൂ. കണ്ടില്ലേ, ഇതാണ് ഈ സമയത്തിന്റെ ഒരു സമ്മാനം. ഇത് ഈ മഹാന്മാരെ പിന്തുടരുന്നതാണ്. അടിയിൽ കൂപ്പി തങ്ങളെ, സി എച്ച് ഐദറോ ഉസ്താദിനെ, ഇതുപോലെയുള്ള മഹാരഥന്മാരൊക്കെ എങ്ങനെ ഉന്നതരായി എന്ന ചോദ്യത്തിന്റെ മറുപടിയും ഇതാണ്. അള്ളാഹുവിന് നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും അവർ അള്ളാഹുവിനെ നിസ്കരിക്കുന്നവരാണ്, അവർ സുജൂദ് ചെയ്യുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർബന്ധമായിരുന്നു ഈ നിസ്കാരം. നിസ്കരിക്കാത്ത ദിവസമല്ല. യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫഹ വൻഖുസ് മിൻഹു ഖലീല ഔസിദ് അലൈഹി വറബ്ബിൽ ഖുർആന തർതീല ഇന്നാ സനൽഖി അലൈക ഖൗലൻ ഫഖീല ഇന്ന നാശിഅത ലൈൽ ഹിയ അശ ൊണ്ട് മൂടി പുതച്ചുറങ്ങുന്ന മുഹമ്മദ് നബിയെ എഴുന്നേൽക്കൂ, കുറച്ച് നിസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ട് പറയാണ് ഇന്ന നാശത്തല്ലയിൽ രാത്രി നിങ്ങൾ നിസ്കരിക്കുന്ന ആ നിസ്കാരമുണ്ടല്ലോ, ഈ നിങ്ങളെ അത് ശക്തമായി അടിയുറപ്പിച്ച് നിർക്കുന്നതാണ്. നിങ്ങളുടെ നിങ്ങൾക്ക് ഓതിത്തരുന്ന ഖുർആനിന്റെ ആയത്തുകൾ വളരെ ശക്തിയിൽ ഹൃദയത്തിൽ പതിക്കാൻ കാരണമാകുന്നതുമാണ്. അപ്പൊ നമ്മൾ ഈ സഹജനസ്കാരം പതിവാക്കിയിട്ടുണ്ടെങ്കിൽ പടച്ചോൻ അത് വലിയ ഇഷ്ടമാകും എന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലേ അല്ലേ. فَمِنَ اللَّيْلِ فَتَهَجَّدْ بِهِ نَافِلَةً لَّكَ عَسَىٰ أَن يَبْعَثَكَ رَبُّكَ مَقَامًا مَّحْمُودًا. നബിയേ, രാത്രിയിൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കൂ, അല്ലാഹു തആല അങ്ങനെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കും എന്ന് അല്ലാഹു തആല സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മിനിങ്ങളെ ഞാൻ പറയട്ടെ, എന്ത് പ്രശ്നമുണ്ടെങ്കിലുള്ള ഒരു പരിഹാരമാണ് രാത്രിയുള്ള ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ. മോളുടെ കല്യാണം ശരിയായി അല്ലെ, ശരിയാകുന്നില്ല അല്ലേ, പറയാതെ
അവസാന ഒരു തീരുമാനം എടുക്കുക, ഇന്ന് മുതൽ ഞാനൊരു തഹജ്ജുദ് നിസ്കരിച്ചിട്ട് വരയ്ക്കാൻ തീരുമാനിച്ചിരിക്കുക. എഴുന്നേൽക്ക്, അർദ്ധരാത്രി കഴിഞ്ഞ് എഴുന്നേൽക്ക്, ഭർത്താവും ഭാര്യയും എഴുന്നേൽക്ക്, രണ്ടുപേരും ഒരുമിച്ച് ഉദൂഹ് ചെയ്യ്, എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് നിസ്കരിക്കേ, രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിക്കേ, എന്നിട്ട് അള്ളാഹിനോട് പറ, അള്ളാഹു പരിഹരിച്ചു തരാത്ത പ്രശ്നങ്ങളില്ല. ലോകം മുഴുവൻ ഉറങ്ങുമ്പോ നിങ്ങൾക്ക് എന്താണെങ്കിലും ഒന്നുമില്ലെങ്കിലും പടച്ചവന്റെ ഒരു ഇഷ്ടദാസനായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവുമല്ലോ. ഏതായാലും അങ്ങനെ വിചാരണയില്ലാതെ തഹജ്ജുദ് നിസ്കരിച്ച ആളുകളെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. നോക്കൂ, നിങ്ങൾ ഇവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തരെയും തനിക്ക് സ്വലാത്ത് ചൊല്ലിയവരെ, തന്നെ ഇഷ്ടപ്പെട്ടവരെ, തന്റെ മാർഗം അവലംബിച്ചവരെ അല്ലാഹുവിന്റെ റസൂല് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്, നരകത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് മോചിപ്പിക്കുന്നത് ഈ സന്ദർഭത്തിലാണ്. അതിന് നമ്മൾ റസൂലുള്ളാഹിയെ ഇഷ്ടപ്പെടുകയും നബിയെ മദഹ് ചെയ്യുകയും അവിടുത്തെയുള്ള മാർഗം നമ്മൾ പിൻപറ്റുകയും വേണം, അല്ലാതെ യാതൊരു രക്ഷയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി നബിയിൻ ദഅവഹ, എല്ലാ നബിമാർക്കും ഓരോ പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന ആ നബിമാർ മുഴുവനും ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ല അന ഞാനൊഴികെ. ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, ആദൻ നബി അലൈഹി സ്സലാമിന് ആ ദുആയുണ്ടായിരുന്നു. ആദൻ നബി സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതനായി, അല്ലാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് ആദൻ നബി അലൈഹി പറഞ്ഞു, റബ്ബന ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹു തആല അത് സ്വീകരിച്ചു, ഫതബ അലൈ, അല്ലാഹു തആല അത് സ്വീകരിച്ചു. നബി പറയേണ്ടതില്ലല്ലോ എന്താണ്ടായത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീൻ പ്രബോധനം ചെയ്യുമ്പോ സ്വന്തം ഭാര്യയിൽ നിന്ന്, സ്വന്തം മകനിൽ നിന്ന് വരെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു നൂഹ് നബിക്ക്. നാട്ടുകാരെ മുഴുവൻ പരിഹസിച്ചു. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ബഹുമാനപ്പെട്ടവരെ ദഅവത്ത് ചെയ്യുമ്പോ പരിഹാസത്തിന്റെ ശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരു രക്ഷയില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, അല്ലാഹുവേ ഇനി ഇവിടെ ആരെയും നീ അവശേഷിപ്പിക്കല്ല റബ്ബേ. അള്ളഹാനോട് ദുആയിരുന്നു, അല്ലാ വെള്ളപ്പൊക്കം ഉണ്ടാക്കി നശിപ്പിച്ചു കളഞ്ഞു എല്ലാവരെയും, ഉത്തരം കിട്ടി. ഇബ്രാഹിം നബിന്റെ ദുആ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ദുൽഖാദിലും ദുൽഹിജ്ജയിലും ഒക്കെ. എന്താ ഇബ്രാഹിം നബിന്റെ ദുആയാണ് അല്ലേ? ഖുർആനിന്റെ വലിയൊരു ഭാഗം തന്നെ ഇബ്രാഹിം നബിയുടെ ഉത്തരം കിട്ടിയ ദുആകളാണ്. പഠിക്കണം മുഅ്മിനീങ്ങളെ, ഇബ്രാഹിം നബിയുടെ ദുആ ഇല്ലാതെ നമുക്ക് യാതൊരു രക്ഷയില്ല. സയ്യിദുന ഇബ്രാഹിം അല്ലേ? ഇബ്രാഹിം നബിന്റെ ഒരു ദുആ ഏതാണെന്നറിയോ? അറിയോ? റബ്ബന റബ്ബി ജഅൽനി, ഒരു ദുആ ഞാൻ പഠിപ്പിച്ചേന, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുരിയതി റബ്ബന വതഖബ്ബൽ ദുആ. ഇത് ദുആർക്കാത്തവരോ ഇതിനെ പറ്റി ആലോചിക്കാത്തവരായിരിക്കും അധികം ആളുകൾ. എന്താ പറഞ്ഞതെന്നറിയോ? അല്ലാഹുവേ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരിൽ നീ പെടുത്തേണമേ, എന്നെ മാത്രമല്ല അല്ലാ എന്റെ സന്താന പരമ്പരകളുണ്ടല്ലോ അവരെയും നീ നിസ്കാരമൃത്തുന്നവരാക്കേണമേ അല്ലാ. കണ്ട നിങ്ങൾ, എന്നെ മാത്രല്ല നിസ്കരിച്ചോളൂ, മാത്രല്ല എന്റെ മക്കൾ എന്റെ പേരക്കിടാങ്ങൾ ഇവരെയൊക്കെ നീ നിസ്കാരം നിലനിർത്തുന്നവരാക്കേണമേ. ഒരു പാഠമാണ്. മറ്റൊരു ദുആ പഠിപ്പിച്ചു തരട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം. എല്ലാവരും ദുആ ഇരുന്നോളൂ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം. ഓ, ഇതൊന്നും അറിയാത്തവരല്ല ഞങ്ങള്. ശരി, പക്ഷെ ഇത് ഏത് സന്ദർഭത്തിലാ? കഅബ ശരീഫ് ഉണ്ടാക്കിയിട്ട് അല്ലാഹുവിന്റെ കൽപ്പന നിർവഹിച്ചിട്ട് എല്ലാം പൂർത്തിയായതിനു ശേഷം അല്ലാഹുവിനോട് പറയാണ്, റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ നീ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ.
അതൊരു പാഠമല്ലേ? ഒരു സ്വതക്ക കൊടുത്തു കഴിഞ്ഞാല്, ഒരു നിസ്കാരം കഴിഞ്ഞാല്, ഒരു വാള് കഴിഞ്ഞാല്, ഒരു നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാല് റബ്ബന തഖബ്ബൽ മിന്ന പാഠമാണ് ഏറ്റവും വലിയ പാഠം. മൂസാ നബിയുടെ, ഈസാ നബിയുടെ, സക്കരിയ നബിയുടെ, ബഹുമാനപ്പെട്ട യൂസുഫ് നബിയുടെ, ബഹുമാനപ്പെട്ട അയ്യൂബ് നബിയുടെ, ബഹുമാനപ്പെട്ട യൂനുസ് നബിയുടെ, ഇങ്ങനെയുള്ള പ്രവാചകന്മാരുടെ നിരവധി ദുആകൾ ഖുർആനിലുണ്ടല്ലോ. റസൂലുള്ള പറയാണ്, അവരെല്ലാവരും ആ ദുആ ഉപയോഗിച്ചു. ഇല്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതെന്തിനു വേണ്ടിയാ? ഈ ലോകത്ത് ജീവിച്ച മുഅ്മിനീങ്ങൾ ഉണ്ടാകുമല്ലോ, ഇങ്ങത്തൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മുഅ്മിനീങ്ങളെ. ലോകം മുഴുവൻ ജനങ്ങൾ സിനിമ കാണുമ്പോ, ചെറുപ്പക്കാരൻ പ്രേമം കാണുമ്പോ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊരു ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുമ്പോ, പടച്ച തമ്പുരാനെ, ശുഭ നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച്, സുന്നത്തുകൾ നിസ്കരിച്ച്, ശുഭ നിസ്കരിച്ച്, ഖുർആനോതി, ദിക്റുകൾ ചൊല്ലി അല്ലാഹുവിന്റെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന ഉമ്മമാരും സഹോദരന്മാരും ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടല്ലോ. റസൂലുള്ള അവരെ കാത്തിരിക്കുകയാ, മുത്തുനബി അവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ നിസ്കാരക്കാരെ, ആ ഇബാദത്തുകാരെ, റസൂലുള്ള പറയാണ്, ഞാൻ ആ ദുആയുമായിട്ട് കാത്തിരിക്കുകയാ. എന്തിനു വേണ്ടി? ശഫാഅത്തലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാൻ. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. റസൂലുള്ള ഒരിക്കൽ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഉ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. നമ്മുടെ ഹാജിമാരൊക്കെ അവിടെ പോകും. അള്ളാഹു നമുക്കൊക്കെ പോവാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊക്കെ പോയിട്ടുണ്ടാവും അവിടെ. അങ്ങനെ പോയാൽ കാണിച്ചു തരും ജന്നത്തുൽ ബഖീഉ എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് സ്വഹാബികൾ കബറടക്കം ചെയ്യപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഫാത്തിമ ബീവി എവിടെയാ? ഐഷ ബീവി എവിടെയാണ്? ഹഫ്സ ബീവി എവിടെയാണ്? സഫിയ ബീവിയും അതുപോലെയുള്ള ഭാര്യമാരും നബിയുടെ മക്കളും പതിനായിരക്കണക്കിന് സ്വഹാബികൾ അവിടെ സിയാറത്ത് ചെയ്തു. സിയാറത്ത് ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കരയാണ്, കണ്ണെന്ന് ഇങ്ങനെ കണ്ണീരൊഴുകുന്നുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, നബിയെ എന്തങ്ങനെ കരയുന്നത്? നബി തിരുമേനി പറഞ്ഞു, ഞാൻ എന്റെ പിൻഗാമികളായ ആളുകളെ കണ്ടിരുന്നെങ്കിൽ എന്ന് മോഹിക്കുകയാണ്. പറയാണ്, എനിക്ക് ശേഷം വരാനുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, എന്റെ സഹോദരന്മാരെ കാണണം എന്ന് ഞാൻ മോഹിക്കുകയാണ്. ചിന്തിക്കണം. സ്വഹാബികൾ ചോദിച്ചു, നബിയെ നബിയെ, ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാർ? ഞങ്ങളല്ലേ? അല്ല, നിങ്ങളെന്റെ സഹോദരന്മാരല്ല. അന്തുമ്മ സുഹാബി, നിങ്ങളെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്റെ സന്തോഷത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന, എന്റെ ദുഃഖത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരങ്ങൾ, എന്റെ സഹോദരന്മാരെ പറയുന്നവർ, അവരെ ഞാൻ കണ്ടിട്ടില്ല, എന്നെ കാണാൻ അവര് മോഹിക്കുന്നവരാണ്. അവൻ നബി ചോദിച്ചു, സാബിയോൾ ചോദിച്ചു, നബിയെ എങ്ങനെയാണ് നിങ്ങൾ അവരെ തിരിച്ചറിയാ? നിങ്ങൾ അവരെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അവരെ അറിയും? മറുപടി, അവരെ ഞാൻ അറിയുന്നത്, അവരെ ഞാൻ തിരിച്ചറിയുന്നത് അവയവങ്ങളുമായിട്ടാണ്. ഉലൂഇന്റെ അവയവങ്ങൾ അതിങ്ങനെ വെട്ടിത്തിളങ്ങുന്നത്, മുഖം പ്രകാശിക്കുന്നത്, കൈകൾ പ്രകാശിക്കുന്നത്, കാലുകൾ പ്രകാശിക്കുന്നത് കണ്ടിട്ടവരെ ഞാൻ തിരിച്ചറിയുകയും എന്നിട്ടെന്താ പറഞ്ഞത്? എന്റെ ഹൗദുൽ കൗസറിലേക്ക് അവരെ ഞാൻ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് കൊറേ, ഞാൻ അതല്ല, നിസ്കരിച്ചവനെയാ റസൂലുള്ള തിരിച്ചറിയുന്നത്. ഇബാദത്ത് ചെയ്യുന്നവർക്കാണ് അല്ലാഹുവിന്റെ റസൂൽ
ശഫാഅത്ത് നൽകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രാർത്ഥന ഞാൻ കാത്തുവച്ചിരിക്കുകയാണ്. ശഫാഅത്തൻ ലി ഉമ്മത്തി, എന്റെ സമുദായത്തിന് ശുപാർശ ചെയ്യാൻ വേണ്ടിയെന്ന് മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഇതിന് സമാനമായി ഒരുപാട് ആളുകൾക്ക് അല്ലാഹു തആല അവസരങ്ങൾ നൽകും. അതിൽ ഉണ്ടാകും, അതിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയവരുണ്ടാകും, അതിൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഉണ്ടാകും, അതിൽ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ഉണ്ടാകും, അതിൽ റഹ്മാനായ റബ്ബിലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് ഏറെ അടുപ്പം സ്ഥാപിച്ചവരുണ്ടാകും. അപ്പൊ നമ്മൾ ഈ കൊച്ചു കൊച്ചു ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ ഒരു അടിമയാണെന്ന പ്രതീക്ഷയോടുകൂടെ ജീവിച്ച് ഈ മഹാരഥന്മാരെ ഈ മഹാന്മാരെ നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരുമെങ്കിൽ പല ലോകത്തവർ നമുക്ക് ശുപാർശകരായിട്ടുണ്ടാകും. ഞാൻ ആവർത്തിച്ചു പറയുന്നു, വെറും അതുമാത്രമായാൽ പോരാ, ഒരു പ്രശ്നം വരുമ്പോ സിയാറത്ത് ചെയ്യാൻ, അത് ഇവിടെ വന്ന് പറയാൻ, അതിന് സ്വദഖ ചെയ്യാൻ, അത് മാത്രം പോരെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്ന പടച്ചവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ചെയ്യുന്ന ഒരു വിശ്വാസിയെ മാത്രമേ ഈ മഹാന്മാരായ ആളുകൾ പരിഗണിക്കുകയും അവരെ മാത്രമേ ഇഷ്ടപ്പെടുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരവസ്ഥയിലൂടെ ജീവിച്ചിട്ട് അങ്ങനെ ഈ ലോകത്തോട് വിട പറയാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്കൊക്കെ സാധ്യമാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബാദത്ത് കൊണ്ടല്ലേ അവരൊക്കെ രക്ഷപ്പെട്ടത്? സൽക്കർമ്മം കൊണ്ടും അല്ലാഹുവിന് വേണ്ടി അവരൊക്കെ സമർപ്പിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും കഠിനനായ ശത്രുവായിരുന്നു അബൂജഹൽ. അബൂജഹൽ എല്ലാവരും ഒന്ന് പറയൂ, അബൂജഹൽ അങ്ങനെ. അബൂജഹലിന് ഒരു മകനുണ്ടായിരുന്നു. എന്താ മകന്റെ പേര്? മക്കം ഫതഹിന്റെ വേളയാണ്. നബി തിരുമേനി 20 ആളുകളെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുപതോളം ആളുകൾക്ക് വധശിക്ഷ പ്രഖ്യാപിച്ചു. 20 ആളുകളെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണം എന്ന് ഉത്തരവിട്ട്. 20 ആളുകളെ, ആ 20 ആളുകളിൽ ഒരാളായിരുന്നു ഇക്രിമത്തുബിനു അബീ ജഹൽ എന്ന് പറയുന്നയാൾ. മക്കയിൽ നിന്ന് ഓടിപ്പോയി, താൻ കൊല ചെയ്യപ്പെടുമോ എന്ന് പേടിച്ചിട്ട് മക്കയിൽ നിന്ന് ഓടിപ്പോയി. ഓടി 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 അദ്ദേഹം യമനിന്റെ പരിസര പ്രദേശത്തൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കപ്പൽ കാത്തിട്ട് ഒരു കടൽ തീരത്തിങ്ങനെ വിശ്രമിക്കുകയാണ്. നബി മക്കയിലുണ്ട്. നുബുവത്തിന്റെ ഹിജ്റയുടെ 8 നബിയുടെ അടുക്കലേക്ക് പെണ്ണുങ്ങൾ കൂട്ടം കൂട്ടമായി വരുന്ന ഒരിക്കൽ 2-3 പെണ്ണുങ്ങൾ വന്നു. ഒന്നാമത്തെ പെണ്ണ് പറഞ്ഞു, നബിയെ, ഞാൻ ഉത്ബയുടെ മകളായ ഹിന്ദാണ് നബിയെ, ഞാൻ മുസ്ലിമാകാൻ വന്നതാണ്, ഞാൻ അബൂ സുഫിയാന്റെ ഭാര്യയാണ്. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൽ കഷ്ണം കഷ്ണമായി ചമച്ചു കുത്തിയ ഹിന്ദെന്ന പെണ്ണ് റസൂലുമായി വന്നിട്ട് മുസ്ലിമായി, പുറത്തു കൊടുത്തു മുസ്ലിമായി. രണ്ടാമത്തെ പെണ്ണ് പറഞ്ഞു, നബിയെ, ഞാൻ ഉമ്മു ഹക്കീമാണ്. ഏതാ ഉമ്മു ഹക്കീം? ഞാൻ ഇക്രിമയുടെ ഭാര്യയായ ഉമ്മു ഹക്കീമാണ് നബിയെ. ഇക്രിമത്തുബ്നു അബീ ജഹലിന്റെ ഭാര്യയായ ഉമ്മു ഹക്കീമാണ്. ചോദിച്ചു, നിന്റെ ഭർത്താവായ ഇക്രിമ എവിടെ പോയി? അദ്ദേഹം ഓടിപ്പോയിരിക്കാണ്, അദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഭാര്യ ചോദിച്ചു, അല്ല നബിയെ, എന്റെ ഭർത്താവിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾ ഭർത്താവിനെ രക്ഷിക്കൂ? പറഞ്ഞു, ആയിക്കോട്ടെ, കുഴപ്പമില്ല, കൊണ്ടുവന്നോളൂ, ഞാൻ ആ വധശിക്ഷ റദ്ദു ചെയ്തിരിക്കും. ബഹുവ ആമീൻ. അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല.
ഉമ്മു ഹകീം തന്റെ ഭർത്താവിനെ കാണാൻ വേണ്ടി മരുഭൂമിയിലൂടെ കപ്പൽ മരുഭൂമിയിലൂടെ മലകളും കാടുകളും താണ്ടിയിട്ട് യമനിന്റെ ഈ പരിസര പ്രദേശത്തേക്ക് പോയി. ദിവസങ്ങൾ യാത്ര ചെയ്തിട്ട് അവസാനം ഭർത്താവിനെ കണ്ടെത്തി. ഇക്രിമയെ കണ്ടെത്തി, ഇക്രിമയെ കണ്ടു. ഭാര്യയെ കണ്ടപ്പോ ഇക്രിമക്ക് വലിയ സന്തോഷമായി. നിങ്ങളെ ഞാൻ മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. മുഹക്കീമിനോട് പറഞ്ഞു, എന്താ ചെയ്യാ, എന്തിനെന്നെ കൊണ്ടുപോകണം? കാരണം ഞാൻ മുഹമ്മദ് നബിയെ പേടിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് മുഹമ്മദ് നബിയെ കാണാൻ വേണ്ടി വരുന്നത്? ഞാൻ വരുന്നില്ല. പറഞ്ഞു, നിങ്ങൾ വരൂ, നിങ്ങൾക്കൊന്നും പറ്റൂല, എല്ലാ കാര്യവും ഞാൻ ഏറ്റവും. രണ്ടാളും ഇങ്ങനെ പോരെയാണ്. രാത്രിയായപ്പോ ഉമ്മു ഹക്കീമിനെ ഒന്ന്, ഉമ്മു ഹക്കീമിനോട് വേഴ്ചയിൽ ഏർപ്പെടാൻ തന്റെ ഭർത്താവായ ഇക്രിമക്കൊരു മോഹം. ഇപ്പൊ ഞാൻ അനുവദിക്കൂല, കാരണം ഞാൻ മുസ്ലിമായിരിക്കുന്നു, നിങ്ങളതായിട്ടില്ല. അതുകൊണ്ട് അത് വേണ്ട, നമുക്ക് നബിയുടെ അടുത്തിൽ പോകാം. നിങ്ങൾ ചിന്തിക്കണം, കൊടിയ ശത്രുവാണ്. റസൂല് സ്വഹാബികളെ മുഴുവൻ വിളിച്ചുകൂട്ടി എല്ലാവരോടുമായിട്ട് റസൂലുള്ള പറയാണ്, എന്നെ കാണാൻ വേണ്ടി ഇക്രിമ വരുന്നുണ്ട്, ഇക്രിമത്ത് ബിനു അബീ ജഹൽ വരുന്നുണ്ട്. ഇക്രിമ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നാൽ ഇക്രിമയുടെ പിതാവിന് ഒരിക്കലും നിങ്ങൾ ചിന്ത പറയരുത്. മരിച്ച ആളുകളെ അത് ബുദ്ധിമുട്ടിക്കില്ല. ഇരിച്ചിരിക്കുന്ന ഇക്രിമക്കും മറ്റുള്ളവർക്കും അത് പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അബൂ ജഹലിനെ ചീത്ത പറയല്ലേ. ഏറ്റവും വലിയ ശത്രുവിനെ ചീത്ത പറയാതിരിക്കാൻ വേണ്ടി സഹാബികളോട് സംസാരിക്കാൻ. അങ്ങനെ നബി ഇങ്ങനെ ഇരിക്കുന്നു, ഇക്രിമ ഇങ്ങനെ വരുന്നുണ്ട്. ദൂരെ ഇക്രിമയെ കണ്ടപ്പോൾ സാധാരണ റസൂലുള്ള തന്റെ ശരീരത്തിൽ മേൽമുണ്ട് ധരിക്കാതെ ആരെയും സ്വീകരിക്കാറുണ്ടായിരുന്നില്ല, ഒരു ഷാളിടും ഇടും അതിടാതെ നേരെ ഓടിച്ചെന്നോ ശരീരത്തിലേക്ക് ഇക്രിമയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഇക്രിമ വലിയ ശത്രുവായിട്ട് മുഹമ്മദ് നബി എന്നെ സ്വീകരിക്കേ. ഇക്രിമ നബിയുടെ അടുക്കൽ വന്നു, തൊട്ടു മുമ്പിൽ ഇങ്ങനെ ഇരുന്നു. എന്തിലേക്കാണ്, എന്തിനേക്കാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യണം? പറഞ്ഞു, നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ ഷഹാദത്ത് ചൊല്ലണം, ഞാൻ നബിയാണെന്ന് അംഗീകരിക്കുകയും വേണം. ഇക്രിമ മുസ്ലിമായി, ഞാൻ അത് പറയാനാ പറഞ്ഞത്. പിന്നെ ഇക്രിമ അന്ന് സമർപ്പിക്കുകയും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ രാത്രി നിസ്കരിക്കുന്നയാളെയാണ്, രാത്രിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുന്നയാളെ, എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുന്നയാൾ, എല്ലാ പോരാട്ടങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നയാൾ, ഇക്രിമത്തിന് എപ്പോഴും ഖുർആനോ തന്നെ ഓതുന്ന, ഓതുക തന്നെ, ഓതുക തന്നെ, ഏറ്റവും നല്ല സ്വാലിഹായ മനുഷ്യനായി മാറി. യർമൂക്ക് യുദ്ധമാണ്, ഹാരിസത്ത് ബിനു അബി റബിയ വെട്ടേറ്റ് കിടന്നുകൊണ്ട് പറയാണ്, വെള്ളം വെള്ളം. ഒരു മുസ്ലിം വടൻ ഒരൽപ്പം വെള്ളവുമായി വന്നോ, നോക്കുമ്പോഴുണ്ട് തൊട്ടടുക്കൽ കുറച്ചപ്പുറത്ത് ഇക്രിമ വെട്ടേറ്റ് കിടക്കുന്നു. ഹരിത പറഞ്ഞു, എനിക്ക് വെള്ളം വേണ്ട, ഇക്രിമക്ക് കൊടുക്കൂ. ഇക്രിമയുടെ അടുക്കലേക്ക് വെള്ളവുമായി ചെന്നപ്പോ പെട്ടെന്നുണ്ട് കുറച്ചപ്പുറത്ത് അയ്യാഷിബിന് അബിറബി കിടക്കുന്നു. ഇക്രിമ പറഞ്ഞു, എനിക്ക് വേണ്ട, അയ്യാഷിന് കൊടുക്കൂ. അയ്യാഷിന്റെ അടുക്കലേക്ക് ചെന്നപ്പോ അയ്യാഷ് മരിച്ചുപോയി. ഇക്രിമയുടെ അടുക്കൽ വന്നപ്പോ ഇക്രിമയും മരിച്ചുപോയി. രണ്ടാമത് മൂന്നാമത് ഹാരിസത്ത് ബിനു അബി റബിയയുടെ അടുക്കലേക്ക് വന്നപ്പോ അദ്ദേഹവും വെള്ളം കിട്ടാതെ മരിച്ചുപോയി. ഇതാണ് സമർപ്പണം എന്ന് പറഞ്ഞാൽ. ഇവരെയാണ് നമ്മുടെ ശക്തിയായി നമ്മൾ കാണേണ്ടത്. നമ്മുടെ
മാതൃകയായി നമ്മൾ കാണേണ്ടത്. ഇവരിലൂടെയാണ് പ്രിയപ്പെട്ടവരെ രാജാതിരാജനായ സർവജ്ഞനായ അല്ലാഹു തമ്പുരാനിലേക്ക് നമ്മൾ അടുക്കേണ്ടത്. ഇൻഷാല്ലാ നാളത്തെ അന്നദാനത്തോടുകൂടെ ഈ ഔറൂസ് ഇവിടെ കഴിയുകയാണ്. പക്ഷേ അതൊരു വർഷത്തേക്കുള്ള ഇന്ധനമാകണം, നമ്മുടെ ഹൃദയത്തിന്റെ ഊർജമാകണം. ഔറൂസ് ഗംഭീരമായി 70,000 ആളുകൾ ഭക്ഷണം കഴിച്ചു, 250 ചെമ്പിൽ ഞങ്ങൾ ഭക്ഷണം വെച്ചു. ഇതൊക്കെ അൽഹംദുലില്ലാഹ് പെരിങ്ങത്തൂർ എന്ന ഈ പ്രദേശത്തിന് അല്ലാഹു തമ്പുരാൻ നൽകിയ ഒരു നിഅമത്ത്. അല്ലാഹു ഈ നിഅമത്ത് നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പെരിങ്ങത്തൂരുകാരെ, നിങ്ങളുടെ ഈ പ്രദേശത്തിന്റെ പ്രശസ്തി പല ഭാഗങ്ങളിലും അറിയാം. എത്രയോ ആളുകൾ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്നു. സമസ്തയുടെ ജനറൽ സെക്രട്ടറി അല്ലേ ഇന്ന് കേരളത്തിലെ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന് രണ്ടാമത് ഒരു വാക്കില്ലാത്ത ഒന്നാമത്തെ വാക്കിന്റെ ഉടമയായ ഉസ്താദ് അല്ലേ പറഞ്ഞത്? ബഹുമാനപ്പെട്ട മഹാനെ കുറിച്ച് എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ യാസീനോദി ഹദിയ ചെയ്താൽ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാറുണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹവുമാണ്. നിങ്ങൾക്കത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ട് ആ ഉത്തമരിൽ ഉത്തമർ നമ്മളാകണം. നമ്മുടെ കടമയാണത്, നമ്മുടെ കടപ്പാടാണത്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മംബുറം മഖാമിന്റെ നേതൃത്വത്തിൽ ഇന്ന് ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ദാറുൽ ഹുദയുടെ നേതൃത്വത്തിൽ മംബുറം തങ്ങളുടെ അടുക്കൽ നിന്ന് ലഭ്യമാകുന്ന മഖാല വരുമാനം കൊണ്ട് അസാമിലും അതുപോലെ ആന്ധ്രാപ്രദേശിലും അതുപോലെ ബംഗാളിലുമൊക്കെ സത്യവിശ്വാസത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുകയും വിശ്വാസത്തിൽ അടിയുറപ്പിച്ച് നിർത്തുകയും ചെയ്യുന്ന മദ്രസകളും സ്ഥാപനങ്ങളും കോളേജുകളും നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മാതൃക പെരിങ്ങത്തൂരുള്ള ഈ പ്രദേശത്തുള്ളവർ നടത്തണം. നടത്തുന്നത് നമ്മൾ ശക്തിപ്പെടുത്തണം. നമ്മൾ ഓരോരുത്തരും അതിനെ പിന്തുണക്കുകയും ചെയ്യണം. റഹ്മാനായ തമ്പുരാൻ നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ റഹ്മാനായ റബ്ബ് ആഖിറത്തിൽ നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവസാനത്തെ ദിവസമല്ലേ, ഒന്ന് ദുആ ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും പിരിയാം. മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പോയിരിക്കുകയാണ്. ഹജ്ജിന് പോയ ആളുകളുടെ കൂട്ടത്തിൽ ഹറമിന് സമീപം മക്കയിൽ ഒരു ക്രെയിൻ തകർന്നിട്ട് 52 ആളുകൾ മരിച്ചു പോയതായും 80 പേർക്ക് പരിക്കേറ്റതായും കനത്ത മഴയിൽ കൂടുതൽ മരണമുണ്ടാകുമെന്ന് പറയപ്പെടുന്നതായും ഒക്കെ നമ്മുടെ സഹോദരന്മാർ ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവെ, അതുപോലെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവെ, ഹാജിമാർക്ക് നീ സുരക്ഷ നൽകണേ നാഥ. നിന്റെ അതിഥികളാണവർ, നീ അവരെ പരീക്ഷിക്കല്ല നാഥ.